السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا، أما بعد، اللهم صل وسلم وبارك على رسولك سيدنا محمد سيد الأولين والآخرين وعلى آله وصحبه وعلى جميع الأنبياء والمرسلين وعلى الملائكة كلهم أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال، ونعوذ بالله من حال أهل النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم: لا يبغضن أهل البيت أحد إلا أدخله النار. صدق رسول الله. يا سيدي يا رسول الله، خذ بيدي، ما لي سواك ولا ألوي على أحد. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم، وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر. يا الله صلاة الله سلام الله على طه رسول الله، صلاة الله سلام الله. إلهي سلم الأمة من الآفات والنقمة، ومن هم ومن غمة، بأهل البدر. يا الله صلاة الله سلام الله على طه رسول الله، صلاة الله سلام الله على ياسين حبيب الله. الصلاة والسلام عليك يا سيدي يا رسول الله،
الصلاة والسلام عليك يا سيدي يا حبيب الله، الصلاة والسلام عليك يا سيدي يا خير خلق الله. خذ بيدي قلت حيلتي أدركني. ആദരവും ബഹുമാനവും നിറഞ്ഞ മഹാന്മാരായ സാധാതുക്കൾ, അഭിമന്യരായ പണ്ഡിത നേതാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിം മുഅല്ലിം സഹോദരങ്ങൾ, സുന്നി സംഘ കുടുംബത്തിൻ്റെ നേതാക്കൾ പ്രവർത്തകന്മാർ, ഹബീബ് സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അവിടുത്തെ സ്വലാത്തിനെയും കുടുംബത്തെയും ആദരിച്ചു ബഹുമാനിച്ചെത്തിയ എൻ്റെ പ്രിയപ്പെട്ട പ്രവാചക പ്രേമികൾ, അധിപനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എളിയവരായ നാം ഈ സംഗമിച്ചതും പറയുന്നതും കേൾക്കുന്നതും പിരിയുന്നതും എല്ലാം ദീനിലും ദുനിയാവിലും ആഹൃത്തിലും ഉപകരിക്കുന്ന പൊരുത്തപ്പെട്ട അഹമ്മദായി നമ്മിൽ നിന്നും കബൂച്ചിയുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ട എല്ലാവരുടെയും സർവ്വ പാപങ്ങളും അല്ലാഹു സന്തോഷത്തോടെ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരും. ആരോഗ്യത്തോടെ ആഫിയത്തോടെ താഴത്തിനും ദീനി ഹിദമത്തിനുമുള്ള തൗഫീഖോടെ റബ്ബ് നമുക്കും ബന്ധപ്പെട്ടവർക്കും ദീർഘായുസന പ്രദാനം ചെയ്തു തരട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ പൂർണ്ണ ഈമാനോടുകൂടെ സന്തോഷത്തോടെ മരിപ്പിച്ച് മഹാന്മാരോടൊന്നിച്ച് സ്വർഗം സമ്പാദിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വിജയികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, അധിപനായ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തോടുകൂടെ ഒരു കാലഘട്ടത്തിന് അനുഗ്രഹീത നേതൃത്വമായി അള്ളാഹു നൽകിയ മഹാനായ സയ്യിദി ഇന്ദിച്ചിക്കോയ തങ്ങൾ പായ മഹാനവറുകളുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ഇവിടെ നടന്നു വരുന്ന പരിശുദ്ധമായ സ്വലാത്തിന്റെ മജ്ലിസ്, കാലാവസ്ഥയും മഴയും ഒന്നും പരിഗണിക്കാതെ പതിനായിരങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ഈ പുണ്യ സദസ് അല്ലാഹു ഇതിന്റെ ഇസ്സത്ത് ഉത്തരോത്തരം ഉയർത്തുകയും വളർത്തുകയും ചെയ്യുമാറാകട്ടെ. അതിന്റെ പുണ്യം നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും അല്ലാഹു വശാരം ചെയ്തു തരും. നീട്ടി പ്രസംഗിക്കുന്നില്ല, ദീർഘമായ ഒരു പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും. മഹാനായ സയ്യിദവർകൾ വരുന്നത് വരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അള്ളാഹു നല്ലത് പറയാൻ കേൾക്കാൻ ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും തോന്നിയിട്ട് നൽകട്ടെ. ഒന്നാമതായി എന്നോടും നിങ്ങളോടും ഒക്കെ ഈ പുണ്യ സദസ്സിൽ വെച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, വളരെ വിലപ്പെട്ട പുണ്യമുള്ള വിലമതിക്കാൻ പറ്റാത്ത ആദരവുകളും ബഹുമാനങ്ങളും ഉള്ള വിലപ്പെട്ട രാവുകളും പകലുമാണ് നമ്മിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും അതിന്റെ ആദരവുകളും ബഹുമാനങ്ങൾക്കും വർദ്ധനവ് കൂടി ലോകത്തേറ്റവും വലിയൊരു അത്ഭുതത്തിന് സാക്ഷിയാകുന്ന ഒരു മഹത്വമായ മുഹൂർത്തത്തിലേക്ക് ജനങ്ങൾ കാതോർത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സന്ദർഭത്തിലാണ് നാം നിൽക്കുന്നത്. ധർമ്മത്തിനെതിരെ പടയുറക്കം നടത്തുന്ന ശത്രുക്കളോട് പോലും ശാന്തമായി നിൽക്കുകയാണെങ്കിൽ, ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാൻ വരാത്ത സാഹചര്യമാണെങ്കിൽ അങ്ങോട്ട് വാക്കുകൊണ്ട് പോലും എതിർക്കുന്നത് പാടില്ലെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിൽ ആദരിച്ചു ബഹുമാനിച്ച് കാണിച്ചു തന്ന വലിയ ബഹുമാനമുള്ള രാത്രികൾ പകലുകൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭാഗ്യശാലികളായ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും
പുരുഷന്മാർ ഒരു വെള്ളമുണ്ടും ഒരു വെള്ളമേൽമുണ്ടും മാത്രം ധരിച്ചു. പ്രിയപ്പെട്ട സഹോദരിമാർ, മുഖവും മുൻകൈയും ഒഴികെയുള്ള മറ്റു ശരീരത്തിന്റെ ഭാഗം മുഴുവനും മറച്ച് നാവിൽ നിന്ന് പുറത്തോട്ട് വരുന്ന മന്ത്രധ്വനി ഒന്ന് മാത്രം, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. പരിശുദ്ധമായ കഅബ ശരീഫിന്റെ പുനർനിർമ്മാണത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷം അദിബനായ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അടിമകളെ ക്ഷണിച്ച മില്ലത്തിന്റെ നേതാവ് സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അള്ളാഹുവേ നിന്റെ പ്രതിനിധിയുടെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇതാ നിന്നിലേക്ക് വരികയാണ്. ഈ പരിശുദ്ധമായ തൽബിയത്തിന്റെ മന്ത്രധ്വനി മുടക്കി മുസ്ലിം ഉമ്മത്തിന് ലോകത്ത് ഏറ്റവും വലിയ പുണ്യം നൽകപ്പെടുന്ന വ്യത്യസ്തമായ കേന്ദ്രങ്ങളിലേക്ക് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്. ആദരവും ബഹുമാനവും നിറഞ്ഞു കിടക്കുന്ന പരിശുദ്ധമായ മക്കത്തുൽ മുഖറമയിലേക്കാണ് അവരൊഴുകുന്നത്. മക്കത്തുൽ മുഖറമയെ സംബന്ധിച്ച് നമുക്കറിയാം ഏതാണ് ആ മഹത്തായ ഭൂമി. ഭൂമിയുടെ നേർ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്ന സ്ഥലമാണ് മക്കത്തുൽ മുഖറമ. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തിന്റെ പേര് ഉമ്മുൽ ഖുറ എന്നാണ്, പ്രദേശങ്ങളുടെ മാതാവ് എന്ന്. പ്രദേശങ്ങളുടെ മാതാവായി ഭൂമിയുടെ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്ന കഅബ ശരീഫിനെ ചുറ്റിക്കിടക്കുന്ന മക്കത്തുൽ മുഖറമ, ആ മക്കത്തുൽ മുഖറമയിലേക്കാണ് ഒഴുകുന്നത്. ലക്ഷ്യം വെക്കുന്നത് പരിശുദ്ധമായ കഅബാലത്തെയാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദി ബിബക്കത്ത മുബാറക്കൻ എന്ന് വിശുദ്ധ ഖുർആൻ വിളിച്ചോതിയിരിക്കുന്ന കഅബ ശരീഫ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മഹാന്മാരായ സംശുദ്ധാത്മക്കളായിരിക്കുന്ന മലായിക്കത്തുകളുടെ കരങ്ങളിലൂടെ സൃഷ്ടിച്ച ആദ്യത്തെ ഭവനം, ആ ആദ്യത്തെ ഭവനത്തെ സൃഷ്ടിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ഭൂമിയാണ് മക്ക. പക്ഷേ ഖുർആൻ പറഞ്ഞു ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദി ബിബക്കത്ത മുബാറക്കൻ എന്ന, ബർക്കത്താക്കപ്പെട്ട മക്കയിൽ ആദ്യമായി സ്ഥാപിച്ച വീട് എന്ന്. പരിശുദ്ധമായ കഅബാലയത്തെ അവിടെ പടക്കുന്നതിനു മുമ്പ് അള്ളാഹു ആ പ്രദേശത്തിന് മറ്റെന്തോ ഒരു ബർക്കത്ത് കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കഅബാലയത്തെ അള്ളാഹു മക്കയിൽ പടച്ചു. കടലിൽ കിടന്ന് അക്കരെ പോയി ചുട്ടുപഴുത്ത മണൽപ്പരപ്പിൽ കിടക്കുന്ന കഅബാലയം, ആ കഅബാലയത്തെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹുവിന് പടക്കാൻ അധികാരമില്ലാത്തത് കൊണ്ട് അല്ല, പടച്ചറപ്പ് ആ കഅബാലയത്തെ എവിടെ പടച്ചിട്ട് ആരെ വിളിച്ചാലും അവിടേക്ക് എത്തും. അതിനെത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും, എത്ര ത്യാഗങ്ങൾ വേണമെങ്കിലും സഹിക്കും. പക്ഷെ എന്തുകൊണ്ട് അള്ളാഹു ആ കഅബാലയത്തെ മക്കയിൽ തന്നെ സ്ഥാപിക്കാൻ തീരുമാനിച്ചു? അതിന്റെ അടിസ്ഥാനപരമായ കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഹബീബിന്റെ നൂറാണ് ആദ്യമായി പടച്ചത്. അവ്വലുമാ ഖലഖല്ലാഹു നൂറു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെയാണ്, ഒളിവിനെയാണ് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ ജന്മം കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കാൻ വേണ്ടി നേരത്തെ തീരുമാനിച്ച സ്ഥലം അത് മക്കത്തുൽ മുഖറമയാണ്. അതുകൊണ്ട് തന്റെ ഹബീബിനെ പടക്കാൻ സെലക്ട് ചെയ്ത ഭൂമി എന്ന പ്രത്യേകത മക്കത്തുൽ മുഖറമക്ക് നേരത്തെ തന്നെ ഉണ്ട്. ആ പരിശുദ്ധമായ മക്കത്തുൽ മുഖറമയിലാണ് കഅബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജനലക്ഷങ്ങൾ ഒഴുകുന്നത്. ചുറ്റുഭാഗത്തിന്റെ പവിത്രത എത്രയാണ് പറയുന്നു. ആ കഅബാലയത്തിന്റെ ചുറ്റുപാടുകളിലൂടെ ഒരു മുഅ്മിനായ മനുഷ്യൻ കഅബ തവാഫ് ചെയ്യുന്നു എന്ന നിയ്യത്തോടുകൂടെ ഒന്ന് ചുറ്റിയാൽ തന്റെ ഓരോ ചവിട്ടടിക്ക് കണക്കായി പാപങ്ങൾ പുറുക്കുകയും ഹസനാത്തുകൾ വർദ്ധിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്താണ് ആ മണൽപ്പരപ്പിന്റെ പ്രത്യേകത?
ലോകത്താദ്യ മനുഷ്യനായി പിറന്ന ആദ്യത്തെ മഹാൻ നബി അബൂന അബുൽ ബശറാദ് നബി അലൈഹിസ്സലാം തൊട്ട് മഹാന്മാരായ സർവ അമ്പിയാക്കളും മഹാന്മാരായിരിക്കുന്ന നിരവധി അമ്പിയാക്കൾ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്ന് ഭൂമിയിൽ കാലുകുത്തിയതിന് ശേഷം ഏകദേശം 70 പ്രാവശ്യത്തോളം മക്കത്തിൽ മുക്കറമയിലേക്ക് നടന്നിട്ട് ഹജ്ജിന് പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് പോയിട്ടുണ്ട്. ആ ആദം നബി അലൈഹിസ്സലാമിന്റെ ബർക്കത്തുള്ള കാലുകൊണ്ട് ചവിട്ടി നടന്ന ഭൂമി മില്ലത്തിന്റെ നേതാവ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലുകൊണ്ട് ചവിട്ടി നടന്ന ഭൂമി ലോകത്ത് കഴിഞ്ഞുപോയ സർവ അമ്പിയാക്കളുടെയും മുതബറക്കായ പാദത്തിന്റെ സ്പർശനമേറ്റ ഭൂമി. ആ ഭൂമിയിലൂടെ ചവിട്ടി നടക്കുന്ന കാരണം കൊണ്ട് തന്നെ അള്ളാഹു അടിമകളുടെ പാപങ്ങൾ ഓരോന്നോരോന്നായി കൊഴിക്കുകയാ, അള്ളാഹു അടിമകളുടെ ഹസനാത്തുങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുകയാ. ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മൂലയിൽ കിടക്കുന്ന ഒരു കല്ലുണ്ട്, ഹജറുൽ അസ്വദ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് സ്വർഗത്തിൽ നിറക്കിയ കല്ല. ആ കല്ല് ഭൂമിയിലോട്ട് ഇറക്കുന്ന സമയത്ത് ഹജറുൻ അബിയളും അതൊരു വെളുത്ത കല്ലായിരുന്നു. പക്ഷേ ആ പരിശുദ്ധമായ കല്ലിനെ ശ്വാസലോകം ചെന്നിങ്ങനെ ചുംബിച്ചപ്പോ മനുഷ്യന്റെ പാപത്തിന്റെ കറകൾ ഏറ്റെടുത്തുകൊണ്ട് ആ കല്ല് കറുത്തുപോയി. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി, ഇത്രയും വലിയ ബർക്കത്തുള്ള കല്ല് പരിശുദ്ധമായ കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് ദുആക്കുത്തരം കിട്ടുന്ന വിവിധ സ്ഥലങ്ങൾ ആ കഅബാലയത്തെ ലക്ഷ്യം വെച്ച് ജനലക്ഷങ്ങൾ ഒഴുകിയിട്ട് പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്തും ചുറ്റുഭാഗത്തും ഇരുന്ന് അധിപനായ അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്യുകയാണ് ദോഷം പുറത്തു കിട്ടാൻ, ദേ രോഗം മാറിക്കിട്ടാൽ, ഹസനാത്തുകൾ വർദ്ധിക്കാൻ, സയ്യിആത്തുകൾ അത് ഒടിവായി കിട്ടാൻ, സംശുദ്ധമായൊരു ജീവിതത്തിന്റെ പ്രതീകമായി ജീവിക്കാൻ, ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ കുടുങ്ങിയിട്ട് ആ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളൊക്കെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ, അവരുടെ പാപത്തിന്റെ ഭാണ്ഡം അള്ളാഹുവിന്റെ മുന്നിൽ ഇറക്കി വെക്കുകയാ. എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ, ആ പരിശുദ്ധമായ കഅബ ഷരീഫിന്റെ ചുറ്റുഭാഗത്തിരുന്ന് ഒരു നല്ല കാര്യം ചെയ്താൽ 10 ലക്ഷത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന സ്ഥലം ചെറിയ സ്ഥലമല്ല. ഒരു നല്ല കാര്യത്തിന് 10 ലക്ഷത്തിന്റെ പ്രതിഫലം കിട്ടുന്ന സ്ഥലം, ആ പുണ്യസ്ഥലത്താണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അവിടെ വെച്ച് നിസ്കരിച്ച് ഖുർആനോദി, ദിക്ര ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, അള്ളാഹുവിനോട് കരഞ്ഞ് 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 ദുആ ചെയ്ത് പാപം പൊറുപ്പിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ ആ രീതിയിലുള്ള പരിശുദ്ധമായ ഹജ്ജ് ഉംറയൊക്കെ ചെയ്തു വരുന്ന ഒരു മനുഷ്യൻ അവന്റെ പരിപൂർണതയിലാണത് ചെയ്തതെങ്കിൽ അവന്റെ പ്രത്യേകത കയ്യവും വലതത്തു ഉമ്മുഹു, അവന്റെ ഉമ്മ പറ്റ ദിവസത്തിന്റെ നിഷ്കളങ്ക തേടിയാണ് തിരിച്ചു വരുന്നത്. അത്രയും വലിയ സംശുദ്ധമായ ഒരു ജീവിതത്തിന്റെ പ്രതീകമാകാനുള്ള ശ്രമത്തിലാണ് അവർ അള്ളാഹുവിനോട് കരഞ്ഞു പറയുകയാ, അവരുടെ പാപങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ എണ്ണി 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 പറയുകയാ. നേരെ അപ്പുറത്തേക്ക് അവർക്ക് പോകാനുള്ള സ്ഥലം എവിടെയാ? പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയാ. പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറക്ക് ഒരു നല്ല കാര്യം ചെയ്താൽ 1 ലക്ഷത്തിന്റെ പ്രതിഫലമാണ്. ഒരു നല്ല കാര്യം ചെയ്താൽ 1 ലക്ഷത്തിന്റെ പ്രതിഫലം കിട്ടുന്ന സ്ഥലം. ഇബാദത്തിന്റെ വിഷയത്തിൽ പ്രതിഫലത്തിൽ 1-ാം സ്ഥാനം മക്കയിലാണ്, 2-ാം സ്ഥാനം മദീനയിലാണ്, 3-ാമത്തെ സ്ഥാനം അത് പരിശുദ്ധമായ മസ്ജിദുൽ അക്സയിലാണ്. ഈ പരിശുദ്ധമായ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന മദീനത്തുൽ മുനവ്വറ. എന്നാൽ മദീനക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ഇബാദത്തിന്റെ പ്രതിഫലത്തിൽ മക്കയാണ് 1-ാം സ്ഥാനത്തെങ്കിൽ വറക്കത്തിന്റെ വിഷയത്തിൽ 1-ാം സ്ഥാനം ഏതാണെന്നറിയോ? അത് മദീനത്തുൽ മുനവ്വറയാണ്. വറക്കത്തിന്റെ വിഷയത്തിൽ 1-ാം സ്ഥാനം മദീനത്തുൽ മുനവ്വറയാണ്. കാരണം കഅബാലയത്തേക്കാൾ ബർക്കത്തുള്ളൊരു വ്യക്തിത്വം അവിടെ കിടക്കുന്നുണ്ടാരാ?
سيدنا محمد رسول الله ലോകത്ത് കഅബാലയത്തേക്കാൾ ബഹുമാനമുള്ള ഒരു സ്ഥലമുണ്ട്. പണ്ഡിതന്മാർ തർക്കമില്ലാതെ രേഖപ്പെടുത്തുകയ, ഏതാണ് ആ സ്ഥലമെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മുതബറക്കായ ശരീരം അത് തട്ടിക്കിടക്കുന്ന അത്രയും സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലമാണ് ലോകത്തേറ്റവും പവിത്രതയുള്ള സ്ഥലം. റസൂലുള്ളാഹി തങ്ങളുടെ ശരീരം തട്ടിക്കിടക്കുന്ന അത്രയും ഏരിയ, അതാണ് കഅബാലയത്തേക്കാൾ ബഹുമാനമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ തർക്കമില്ലാതെ എഴുതി വെക്കുകയാ. ആ പരിശുദ്ധമായ മദീനയാണ് ബറക്കത്തിൽ ഒന്നാം സ്ഥാനത്ത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ബറക്കത്ത് വെറുതെ കിട്ടിയതല്ല, ഹബീബായ തങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയ ബറക്കത്താണ്. അള്ളാഹുവേ, നിന്റെ പരിശുദ്ധമായ മക്ക നീ ബറക്കത്തുള്ള മക്കഭൂമിയാക്കി മാറ്റി, എന്നാൽ മദീനയെ നീ ബറക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കണം. മക്കക്ക് നൽകിയിരിക്കുന്ന ബറക്കത്തിന്റെ ഇരട്ടിനി മദീനക്ക് നൽകി ബറക്കത്തുള്ള ഭൂമിയാക്കണേ റബ്ബേ. ദാ റസൂലുള്ളാഹി, ആ ഹബീബായ തങ്ങൾ ഇരട്ടി ബറക്കത്ത് ചോദിച്ചു വാങ്ങിയ മക്കത്ത് മദീനത്തുൽ മുനവ്വറ, സുബ്ഹാനല്ലാഹി ജലാലുഹു, ലോകത്തിന്റെ നേതാവ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ജീവിതത്തിൽ മുഖ്യനായ മനുഷ്യൻ അവന്റെ മനസ്സാകുന്ന മാണിക്കൊട്ടാരത്തിൽ എല്ലാറ്റിനേക്കാൾ വലുതായി ഏറ്റെടുത്ത ആ പരിശുദ്ധമായ മദീനത്തുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് കിടക്കുന്ന മദീനത്തുൽ മുനവ്വറയിൽ ചെന്ന് അവിടുത്തെ പച്ച കുബ്ബയിലേക്ക് നോക്കി, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി يا خير خلق الله ഹബീബിന്റെ തിരുചാരത്തണഞ്ഞ് ആ പ്രിയപ്പെട്ട ഗുരുവിന്റെ റൗളാ ഷരീഫിലേക്ക് നോക്കി, മുഖാമുഖം നോക്കി നിന്നിട്ട് ഹബീബിന്റെ സ്വലാത്തും സലാമും പറഞ്ഞ് ആ ഹബീബിന്റെ ചാരത്തിരുന്ന് പൊട്ടിക്കരയുകയാ. അവരവരുടെ അബദ്ധങ്ങളൊന്ന് പുറത്തു കിട്ടാൻ, തെറ്റുകളൊന്ന് മായ്ച്ചു കിട്ടാൻ, പോരായ്മകളൊന്ന് പരിഹരിച്ചു കിട്ടാൻ, പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടുകിട്ടാൽ, സലാഹിയത്തുള്ളൊരു ജീവിതം കിട്ടാൽ, വല്ലാത്തൊരു ഇജാബത്തുള്ള മണ്ണാൽ ഒരടിമക്കവന്റെ ഏത് വേദനകളും ഇറക്കി വെക്കാനും ഏത് നൊമ്പരങ്ങൾ ഇറക്കി വെച്ചാലും ആ സ്പോട്ടിൽ ഉത്തരം കിട്ടാനും സാധ്യതയുള്ള ഒന്നാമത്തെ സ്ഥലമാണ് മദീനത്തുൽ മുനവ്വറ. മഹാനായ ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രസിദ്ധിയാർജിച്ച ഇലാഹിലും ലോകത്തിലുള്ള സർവപുത്തൻവാദികളും അവരുടെ പ്രഗത്ഭ പണ്ഡിതനെ തൃത്വമായി അംഗീകരിക്കുന്ന ഇബ്നു കസീർ തന്റെ തഫ്സീർ ഇബ്നു കസീറിലും വളരെ സുവ്യക്തമായി രേഖപ്പെടുത്തിയ സംഭവം നാം കേട്ടു പരിചയമുള്ളതല്ലേ? ഇമാം അത്തബീ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിച്ച സംഭവമാണ്, ഞാൻ ബറക്കത്തിന് വേണ്ടി ഒന്ന് തലോടി പോകുന്നു എന്ന് മാത്രം. അതേ മഹാനായ അത്തബീ റളിയല്ലാഹു അൻഹു പറയുകയാ, മസ്ജിദുൻ നബവിയിൽ ഞാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ റൗളാ ഷരീഫിന്റെ ചാരത്ത് പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയുടെ പള്ളിയോട് ചേർന്ന് ഒരു തൂണോട് ചേർന്ന് ഇങ്ങനെ ഇരിക്കുകയാ. മദീനത്തെ പള്ളിന്റെ പേര് മസ്ജിദുള്ളാന്നല്ല, മസ്ജിദുൻ നബവി എന്നാ. ശരിയാക്കത്ത് അള്ളാന്റെ പള്ളിയില്ലായിട്ട് ഭയങ്കര ബേജാറായി. ഒരു പുതിയ ഡയലോഗാണ്. ചില മനുഷ്യന്മാർക്ക് ഇപ്പൊ നാട്ടിലേടെ പോയിട്ടും പള്ളി അള്ളാന്റെ പള്ളി കാണുന്നില്ല. ഒരു സ്ഥലത്ത് പോയ ഏപ്പിന്റെ പള്ളി, അപ്പുറം പോയ ഈക്കപ്പള്ളി, ഇപ്പുറം പോയ മുജാഹിദ് പള്ളി, നേരപ്പുറം പോയ ജമാഅത്ത് പള്ളി, എവിടെടോ അള്ളാന്റെ പള്ളി എന്നാണ്. ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ രണ്ടാമത്തെ സ്ഥാനം കിട്ടുന്ന പള്ളി ഏതാണെന്നറിയോ? മസ്ജിദുദയല്ല, മസ്ജിദുൻ നബവി, സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ പാപം വിവരമില്ലാത്ത സാധുക്കൾ മനസ്സിലാക്കിയത് പേരിട്ടുകൊണ്ട് പള്ളി പോയിട്ടുള്ളതായി പോയിന്ന്. അതോരോ ചരിത്ര പശ്ചാത്തലത്തിൽ അങ്ങനെ പേര് വരുത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയെ പറ്റി പഠിപ്പിച്ചത് അള്ളാന്റെ പള്ളി, മസ്ജിദി ഹാദാ എന്റെ ഇപ്പള്ളി എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവിയെ പരിചയപ്പെടുത്തി തന്നെ മസ്ജിദി ഹാദാ എന്റെ ഈ പള്ളീന.
അപ്പൊ ഇനി ഇവർക്ക് ഇനി മദീനത്ത് പോയ പള്ളി ഉണ്ടാവില്ല, ഒരു കാടിപ്പ് ഒരു അള്ളാന്റെ പള്ളി ഉണ്ടാക്കേണ്ടി വരും. അവസാനങ്ങളെ കൊണ്ട് കിട്ടണ പോലെ അങ്ങനത്തൊക്കെ ഉണ്ടാകുക. അതുകൊണ്ട് അത്തരത്തിലുള്ള വിവരക്കേടൊക്കെ വാട്സപ്പിലൊക്കെ കേൾക്കുമ്പോ ആരും തലതിരിഞ്ഞു പോണ്ട എന്ന് മാത്രം സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വിഷയമായി. ഇരിക്കട്ടെ, സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔലാ ഷരീഫിന്റെ ചാരത്ത് കിടക്കുന്ന പള്ളിയിൽ, ആ പള്ളിയിൽ മഹാനായ അമീർ റളിയല്ലാഹു അൻഹു ഒരു തൂണോട് ചാർന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു മനുഷ്യൻ ഇലാ ഖബ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന്റെ ഔലാ ഷരീഫിന്റെ ചാരത്തെ കണിയുകയാണ്. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുസാന്നിധ്യത്തിലേക്ക് ഓടി വന്ന് ഹബീബിന്റെ ഖബ്റു ഷരീഫിനെ കൊള്ള നോക്കി നിന്നിട്ട് പാടുകയാ. എന്തേ പാടിയത്? യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഉമുഹു ഫതാബ മിൻ ഫതാബ മിൻ ഫതാബ യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഉമുഹു. അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, പരിശുദ്ധമായ മുത്തബറക്കായ ശരീരം ഈ മദീനത്തുൽ മുനവ്വറയ്ക്ക് നൽകിയിട്ട് ഖൈറുടെ ഭൂമിയാക്കി മാറ്റിയ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം മദീനയിൽ കിടക്കലോടുകൂടെ മദീന ഖൈറുടെ ഭൂമിയായി മാറി എന്ന് വിശ്വസിച്ചവരാ മുസ്ലിം ഉമ്മത്ത്. ആ മനുഷ്യൻ അങ്ങനെ തന്നെ പറയുകയാ, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഉളുമുഹു. ഈ പരിശുദ്ധമായ ഭൂമിക്ക് അവിടത്തെ മുത്തബറക്കായ ശരീരത്തെ നൽകി മദീനയെ ഖൈറാക്കി ഖൈറുടെ ഭൂമിയാക്കി മാറ്റിയ നബിയേ. അതേ അവിടം കിടക്കലോടെ ഈ മണ്ണിന് വല്ലാത്ത വില വന്നുപോയി നബിയേ. ഈ മണ്ണിന് വല്ലാത്ത സുഗന്ധം വന്നുപോയി നബിയേ. എന്നിട്ട് ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുചാരത്തിരുന്ന് പൊട്ടിക്കരയി പറഞ്ഞു, പൊട്ടിക്കരഞ്ഞു പറയുന്നത് അങ്ങയുടെ തിരുചാരത്ത് വന്ന ഈ വിനീതനായ ഞാൻ എന്റെ പാവപ്പെട്ട ശരീരം അങ്ങയിലേക്ക് ദണ്ഡമായി സമർപ്പിക്കുകയാണ്. അങ്ങൊരു ചെറിയ വ്യക്തിത്വം എന്ന് വിശ്വസിക്കുന്നവരല്ല ഞാൻ. അതേ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി നിറഞ്ഞു കിടക്കുന്ന ആഖിറത്തിൽ സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിൽ കാലിടറി മുട്ടി വിളർച്ചിങ്ങനെ കളിക്കുന്ന സമയത്ത് ഞങ്ങൾക്കവിടെ പ്രതീക്ഷിക്കാനുള്ളത് അവിടത്തെ ശഫാഅത്താണ് നബിയേ. അവിടത്തെ ശുപാർശ തന്നെയാണ് നബിയേ. അവിടത്തെ അവിടം പോലും ഞങ്ങൾക്ക് ശഫാഅത്ത് തരേണ്ടുന്ന അങ്ങ് അവിടത്തെ സാന്നിധ്യത്തിൽ ഞാൻ എന്റെ എല്ലാ പ്രയാസങ്ങളും ഇറക്കി വെക്കുന്ന നബിയേ. എന്റെ പാപത്തിന്റെ ഭാണ്ഡം ഞാൻ താഴ്ത്തി വെക്കുന്ന നബിയേ. ഇവിടെ വെച്ച് ഞാൻ മാപ്പ് പ്രതീക്ഷിക്കുന്ന നബിയേ. വസാഹിബക ഫല അൻസഹുമ അബദ മിന്നി സലാമു അലൈക്കും അജറുൽ ഖലമു. ഞാനിത് പറയുമ്പോ അങ്ങയുടെ ചാരത്ത് കിടക്കുന്ന ആദരണീയരായ രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. അങ്ങയെ എല്ലാറ്റിനേക്കാൾ പ്രേമിച്ച അങ്ങയുടെ അടുത്ത സുഹൃത്ത് സുദ്ദീഖുല്ലക്ക് വ്രതങ്ങളുണ്ട്. അങ്ങക്ക് വേണ്ടി എന്തും സമർപ്പിക്കാൻ തയ്യാറായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്. ആ രണ്ടു പേരെയും ഞാൻ മറക്കുന്നില്ല നബിയേ. അവരിലേക്കും എന്റെ സലാം സമർപ്പിക്കുന്നു നബിയേ.
ഇത് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ മനുഷ്യൻ അങ്ങിറങ്ങിപ്പോവുകയാണ്. മഹാനായ അതീ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ മനുഷ്യന്റെ സങ്കട കണ്ണീര് കണ്ട് ഞാനിരുന്ന് അങ്ങനെ അറിയാതെ ടെൻഷനായിരുന്നു ഇങ്ങനെ ചിന്തിച്ച് ഞാൻ അങ്ങ് കണ്ണു മയങ്ങിപ്പോയി. ഞാനിരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയപ്പോ എനിക്ക് വല്ലാത്തൊരനുഭൂതി. റഅയ്തു റസൂലല്ലാഹി, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനെ കാണുകയാണ് ഉറക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കാണുകയാൻ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മൻ റആനി ഫിൽ മനാം ഫകഅന്നമാ റആനി ഫിൽ യഖ്ലാം. ഒരു റിപ്പോർട്ടിൽ അങ്ങനെ കാണാം, എന്നൊരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അവരെന്നെ ഉണർവിൽ കണ്ടതുപോലെ തന്നെയാൽ. കാരണം എന്റെ രൂപത്തിൽ പിശാച് പ്രത്യക്ഷപ്പെടൂല. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ആ മനുഷ്യൻ പിന്നീട് എന്നെ അവനക്ക് നേരിട്ട് കാണാൻ കഴിയും. ഇമാം നബി റളിയല്ലാഹു അൻഹു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, എന്നെ ആ മനുഷ്യൻ ഉണർവിൽ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ അത് ദുനിയാവിൽ കാണുമെന്നോ ആഖിറത്തിൽ കാണുമെന്നോ. മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടെ റസൂലുള്ളാഹി കൈത് കൊടുത്തിട്ടില്ല. ഇന്ന സ്ഥലത്ത് വെച്ച് കാണുമെന്ന് കൈത് കൊടുക്കാത്തത് കൊണ്ട് ആ കാഴ്ച ദുനിയാവിലും സംഭവിക്കും ആഖിറത്തിലും സംഭവിക്കും കേട്ടോ. റസൂലുള്ളാഹി തങ്ങൾ ഉറക്കിൽ കണ്ട മനുഷ്യൻ, ആ മനുഷ്യനെ റസൂലുള്ളാഹി തങ്ങളെ യഖ്ദത്തിൽ ദുനിയാവിലും കാണാം ആഖിറത്തിലും കാണാം. കാരണം റസൂലുള്ളാഹി ഫസയറാനി ഫിൽ യഖ്ദാ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൈത് കൊടുത്തിട്ടില്ല. ലോകപുസ്തകമായ ഇമാം നബി റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിക്കുകയാണ്. ഇരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇമാം അതബീ തങ്ങൾ പറയുന്നു, ഞാൻ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാ. ഞാൻ റസൂലുള്ളാഹി തങ്ങളെ കണ്ടപ്പോ ഹബീബായ തങ്ങൾ എന്നോട് പറയുന്നു, ഓ അതബീ, നേരത്തെ എന്റെ അടുക്കൽ വന്ന് കരഞ്ഞ് സങ്കടം പറഞ്ഞു പോയൊരു മനുഷ്യനില്ലേ? പരിസരത്തെവിടെയെങ്കിലും കാണുമൊന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. ആ മനുഷ്യനെ കണ്ടെത്തിയിട്ടൊരു സന്തോഷമറിയിക്കണം. എന്താണ് സന്തോഷം? ആ മനുഷ്യന്റെ സങ്കട കണ്ണീരല്ലാഹു സ്വീകരിച്ച് അതേ ഈ ദർബാറിൽ വെച്ച് കരഞ്ഞതിന്റെ കാരണം കൊണ്ട്, അതേ എന്റെ ദർബാറിൽ വന്നിട്ട് കണ്ണീരൊഴുക്കിയിട്ട് സങ്കടം പറഞ്ഞ കാരണം കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന്റെ ദോഷം പുറത്തു കൊടുത്തിരിക്കുന്നു. ഈ സന്തോഷം ഒന്ന് മനുഷ്യനെ കണ്ടെത്തി പറയണം. എന്റെ കരളിന്റെ ഘട്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാർണബിൽമാരെ, എന്റെ മാന്യ സഹോദരി സഹോദരന്മാരെ, ആ പരിശുദ്ധമായ ദർബാറിലല്ലേ ലക്ഷക്കണക്കിന് മുഅ്മിനീകൾ മുഅ്മിനാത്തുകൾ ഒഴുകിയെത്തി. അഞ്ചെട്ട് ദിവസങ്ങളിൽ കുറയാതെ മദീനത്തുൽ മുനവ്വറയിൽ കിടന്ന് പൊട്ടിക്കരയുകയല്ലേ? എത്ര വലിയ ഭാഗ്യവാന്മാർ! അല്ലാഹുവേ, നിന്റെയും നിന്റെ ഹബീബിന്റെയും അതിഥികളായി അവിടെ എത്തിപ്പെട്ടവർക്കും ഇനി എത്തിപ്പെടുന്നവർക്കും നീ പരിപൂർണ ഹിഫ്ളു നൽകണം റഹ്മാനേ. അമലുകളൊക്കെ സന്തോഷത്തോടെ പൂർത്തീകരിച്ച് റാഹത്തോടെ തിരിച്ചെത്താൻ അവർക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. സാധുക്കളായ ഞങ്ങൾക്കും ആ പുണ്യഭൂമികളിൽ ഇഷ്ടം പോലെ വരാൻ, ഹജ്ജും സിയാറത്തുകൾ വർദ്ധിപ്പിക്കാൻ ആവർത്തിച്ചു നീ തൗഫീഖ് നൽകണം റഹ്മാനേ. അതിനുള്ള സന്തോഷകരമായ വഴികൾ നീ എളുപ്പമാക്കി തരണം റഹ്മാനേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാന്നവന്മാരെ, ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്തും ഹബീബായ തങ്ങളുടെ തിരുസവിധത്തിലും എന്ന് മാത്രമല്ല എല്ലാവരും ആ യാത്രയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് ദുൽഹജ്ജ് 9-ന്റെ ദിവസമാണ്, യൗമു അർഫയാൽ. ഓ, വല്ലാത്തൊരു ബർക്കത്തുള്ള ദിവസം.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലോകത്ത് ഇബിലീസ് തലയിൽ മണ്ണ് വാരിയിട്ട് മണൽ വാരിയിട്ട് ഓടുന്നൊരു ദിവസമുണ്ട്. ആ പ്രത്യേകമായ ചില ദിവസങ്ങളിൽ ഒന്നെവിടെയാണെന്നറിയോ? ഒന്ന് ബദർ യുദ്ധത്തിന്റെ ദിവസത്തിലാണ്. ബദർ യുദ്ധം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നിരായുധരായ ചുരുക്കം ചില സഹാബത്തും 300 ചിലാനോ സഹാബത്തും ആയുധമുണ്ട് എന്ന് പറയാനില്ല, വാഹനവും ആയുധവും ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ തെറ്റാകാത്ത അത്രയും അംഗസംഖ്യ കുറവും ആയുധവും കുറഞ്ഞ വാഹനം കുറഞ്ഞ ഒരു സംഘം. നേരെ അപ്പുറത്തായിരത്തോളം വരുന്ന അബൂ ജഹൽ അടക്കമുള്ള നല്ല കെങ്കേമന്മാർ ഉൾക്കൊള്ളുന്നൊരു സംഘം. ബദരീങ്ങൾ വല്ലാത്തൊരു കറാമത്തുള്ള മഹാന്മാർ, വല്ലാത്തൊരു ബഹുമാനമുള്ള മഹത്തുക്കൾ. അതേ ഞാൻ ഒരു പ്രാവശ്യം ഈ സദസ്സിൽ തന്നെ പറഞ്ഞു എന്ന് ഞാൻ ഓർക്കുകയാൽ, കേരളക്കരയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മുസ്ലിം നേതാക്കളുടെ കൂട്ടത്തിൽ വലിയ വിഭാഗം ഔലിയാക്കളും അരിഫീങ്ങളുമാണ്. വലിയ വിഭാഗം ഔലിയാക്കളും അരിഫീങ്ങളുമുണ്ട്. അവരീ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വല്ലാതെ ശ്രദ്ധിച്ചവരാണ്. ആ രാജ്യത്തിന്റെ പരിപൂർണ 15 കിട്ടിയ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ സന്തോഷിക്കേണ്ടത് എല്ലാവരെക്കാളും മുസ്ലിമീങ്ങളാണ്. ആ രാജ്യത്തിന്റെ മതേതരത്വവും അതിന്റെ ജനാധിപത്യവും കാത്തു സൂക്ഷിക്കാൻ എല്ലാ മതവിഭാഗങ്ങളെക്കാൾ കൂടുതൽ ആത്മാർത്ഥത കാണിക്കേണ്ടത് മുസ്ലിമീങ്ങളാൽ. അതുകൊണ്ട് സ്വാതന്ത്ര്യ ദിനം നിസ്സാരമായി കാണാൻ പാടില്ല. അത് നമ്മുടെ രാജ്യത്തിന്റെ സന്തോഷ ദിനമായി തന്നെ കാണണം. അതിനുവേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാൽ അതുകൊണ്ടാണ് SVS എന്ന് പറയുന്ന നമ്മുടെ മഹത്തായ സംഘടന ആഗസ്റ്റ് 15 സംസ്ഥാനത്തുള്ള മുഴുവൻ ജില്ലകളിലും തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ ദേശരക്ഷാ വലയം സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അത് നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഉണ്ടാകണം. അതിനെല്ലാവരും നിർബന്ധമായി പങ്കെടുക്കണം. ഈ രാജ്യത്തിന്റെ രക്ഷയും ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പടപൊരുതിയ വിവിധ മത നേതാക്കളുടെയും വലിയ വലിയ രാഷ്ട്ര നേതാക്കന്മാരുടെയും കൂട്ടത്തിൽ വലിയ ത്യാഗം സഹിച്ച ഒരുപാട് മഹാന്മാരുണ്ട്. ആ കൂട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റവും വലിയ ഗാനരചനയിലൂടെ വിപ്ലവം സൃഷ്ടിച്ചൊരു മഹാനുണ്ട്. മഹാനായ പുലവർ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർക്കദ. എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ വല്ലാതെ പടയൊരുക്കം നടത്തിയ ആളാൻ. ജനങ്ങളെ വല്ലാണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ മഹാനായ പുലവർ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാൻ മലപ്പുറം ജില്ലക്കാരനാണ്. അദ്ദേഹത്തിന്റെ വലിയ താമസത്തിന്റെ കേന്ദ്രം കോഴിക്കോട് ജില്ലയിൽ ഫറൂഖ് എന്ന് പറയുന്ന സ്ഥലത്ത്, പെരുമുഖം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ പെരുമുഖത്തെ പള്ളിയുടെ സ്ഥാപക നേതാവാണ് മഹാനായ പുലവർ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാൻ നബറല്ലാഹു മർക്കദ. പുലവർ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാൻ നബറല്ലാഹു മർക്കദ ആ പള്ളിയുടെ സ്ഥാപക നേതാവാണ്. വലിയ കറാമത്തുള്ള മഹാനാണ്. പള്ളിക്ക് കുറ്റിയടിച്ചു, നല്ല കല്ല് ചെങ്കല്ലിന്റെ പാറ തറകെട്ടി, തറയിൽ നടക്കാൻ മണ്ണില്ല. ആരോ ചെന്നിട്ട് സങ്കടം പറഞ്ഞു, മഹാനവർങ്ങളെ വന്നിട്ട് ആ പാറമലയെ കൂടെ നടത്തിട്ട് സ്ഥലത്തുണ്ട് കുറ്റിയടിച്ചു കൊടുത്തു. ഇവിടെട്ട് കളിച്ചോളിയായിരുന്നു. അവിടെ കളിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ആ തറയിൽ നടക്കാൻ മാത്രമുള്ള മണ്ണ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കിട്ടി. പിന്നെ അവിടെയും പാറ തന്നെ. മഹാനവറുകൾ ഗാനരചനയിലൂടെ, നല്ല പാട്ടുകാരനായിരുന്നു, ആ ഗാനരചനയിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ സജ്ജമാക്കിയൊരു വിപ്ലവ പോരാളിയാണ്. അവസാനം ഇദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊണ്ടുവന്നിട്ട് അടച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിലിട്ടു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടച്ചിട്ട് അദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചു. തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചു. ഞാനിത് നന്ദി ദാറുസലാം അറബി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് ഇത് കേട്ടിട്ട് വഹാബികൾക്ക് ഹാലടങ്ങി. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോയി. ആ സമയത്തൊന്ന് ജിദ്ദയിൽ ഒരു ചെറിയ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അവിടത്തെ നോക്കും മലയാളത്തിൽ ഒരു ചെറിയ ലഘുലേഖ, കാതു മുളച്ചിട്ട് കേട്ടിട്ടില്ലാത്ത കല്ല് വെച്ച നുണാന്നും പറഞ്ഞിട്ട് എന്റെ ഈ പ്രഭാഷണത്തെ കോട്ട് ചെയ്തിട്ടായിരുന്നു എന്തായിരുന്നു ലഘുലേഖ ഇറക്കിയിരുന്നത്. ഞാൻ
ഞാൻ അവിടുത്തെ മുണ്ടിയില്ല. അങ്ങനെ ഞാൻ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നു. അപ്പൊ ആ ലഘുലേഖ കിട്ടിയപ്പോ പിന്നെ എനിക്ക് ഒന്നും കൂടെ മഹാനെ പറ്റി പഠിക്കാൻ എന്തായി ആവേശം വന്നു. ചരിത്രം പഠിച്ചിട്ട് മുജാഹിദിന്റെ ഈറ്റില്ലത്ത് വെച്ചുകൊണ്ട് ഞാൻ പരസ്യമായി വെല്ലുവിളിച്ചു, ഇങ്ങനെ ഒരു മനുഷ്യനില്ല എന്നും ഇദ്ദേഹം ചരിത്രത്തിൽ ഇടമില്ലാത്ത വ്യക്തിയാണെന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു വഹാബി മൗലവിക്ക് സാധിക്കുമോ എന്ന് ഞാൻ വെല്ലുവിളിച്ചു. അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മഹാനവറുകള് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് തൂക്കിലേറ്റാൻ വേണ്ടി വിരിച്ചു. തൂക്കുമരത്തിന്റെ താഴെ കൊണ്ടുവന്നിരുന്നു, വിധിയൊക്കെ വായിച്ചു കേൾപ്പിച്ചു. അവസാനത്തെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി എന്താ വേണ്ടെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു പാട്ട് പാടണോ. അപ്പോഴും പാട്ട് പാടാൻ തന്നെ എത്തുന്നു. ഓൾക്ക് ടെൻഷനും ബേജാറൊന്നും കേടിയുണ്ടാവില്ല. ഓൾക്ക് മരിക്കാന്ന് പറഞ്ഞ ബേജാറൊന്നും അതുകൊണ്ടല്ലേ നമ്മളെ നേതാക്കന്മാർക്ക് കേട്ടുകൂട്ടി ആരെന്ത് ഇരുമ്പുമാരോ കിട്ടാലും നമ്മളെ നേതാക്കന്മാർക്ക് ഒരു ബേജാറുണ്ട്. ഓല് പിന്നെ ഇങ്ങനെ ഉഷാറായിട്ട് മുമ്പോട്ട് പോകാന്നല്ലാണ്ട് ഓരെ എവിടെയും പറകോട്ട് പോകും നിങ്ങളെ അറിയാൻ കണ്ടിട്ടുണ്ടോ? സ്വാലിഹീങ്ങൾക്ക് അള്ളാഹു താല കൊടുക്കുന്നൊരു ഹിമ്മത്താണ്. ഏതായിരിക്കട്ടെ, ഇദ്ദേഹം പറഞ്ഞു എനിക്ക് പാട്ട് പാടണോ. നേരത്ത് തൂക്കുമരത്തിന്റെ താഴെ നിന്നിട്ട് പാട്ട് പാടാനാണ്. നമ്മളൊക്കെ ആണ് ഒന്ന് ഒരേ പോയി പെണ്ണുങ്ങളെ കണ്ടു വന്നോട്ടെ മുതലേ. അവസാനം ഹൈക്കോട്ടെ നമ്മുടെ പാട്ട് പാടാൻ സംഭവിച്ചു. സുബ്ഹാന ജല്ല ജലാലുഹു മഹാനായ പുലവർ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ അബറല്ലാഹു മർക്കദ. സുന്ദരമായ വരികൾ അങ്ങനെ ആലപിക്കാൻ തുടങ്ങി. പാടുന്നത് അശ്ലീലങ്ങളല്ല, അമ്പിയാക്കളെ പറ്റിയാണ് പാടുന്നത്, ബദരീങ്ങളെ പറ്റിയാണ് പാടുന്നത്. ജന്നാത്തുൽ ഫിർദൗസിലിരിക്കും ക്ഷേമ കിരീടരാഗിണേ 313 മുർസലീങ്ങളേ, ശിക്ഷയിൽ ഉൾപ്പെട്ടുങ്ങളെ മുഹിയുദ്ദീൻ ജയിലിൽ കിടന്നിട്ട് വിളിച്ചിടും സങ്കിട മുക്തി നിവർത്തി മാങ്ങളേ. മഹാന്മാരായ മുർസലീങ്ങളെ പറ്റി ഉരുവിട്ടുകൊണ്ട് ആ മഹാന്മാരെ തവസ്സുൽ ചെയ്ത് ഇങ്ങനെ ഒരു പാട്ട് പാടി. തൊട്ടടുത്ത് പാടുന്നത് ബദരീങ്ങളെ പിടിച്ചിട്ടാണ്. ബദരീങ്ങളെ പിടിച്ചിട്ട് നേരെ വിശ്വാസയാണോ എന്നാളുമേ ജീവുടെ ആനിവരാ ജല്ലാത്തിൽ പാർത്തിലും 313 ബദർ സുഹറാക്കളേ. ഇന്നെന്നെ തടവിന്നൊഴിവാക്കി തരാ നുളവിരി വാങ്ങി തന്യോന്യം കണ്ണൂരിൽ വരുവിൻ സുഹറാക്കളേ. ബദറിൽ കിടക്കുന്ന മഹാന്മാരായ ബദരീങ്ങളെ കണ്ണൂരിലേക്ക് വിളിക്കുക. പാടി തീർന്നു. അവസാനിക്കുമ്പോഴേക്ക് ജയിലിൽ വല്ലാത്തൊരു ശബ്ദം, ഒരു സ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്. എല്ലാവരും ഭയവിഹ്വലരായി ഓടി തിരിച്ച് പല ഭാഗത്തും പരിശോധന നടത്തൊന്നും കാണാനില്ല. ഇരിക്കട്ടെ, വീണ്ടും മഹാനുഭാവനെ തൂക്കിലേറ്റാൻ വേണ്ടി വിധിയുടെ പകർപ്പ് എടുത്ത് വായിക്കാൻ വേണ്ടി നോക്കുമ്പോ എഴുതി വെച്ച പേപ്പറിൽ ഒന്നും കാണാനില്ല. സൂപ്രണ്ട് ഒപ്പിട്ടതിന്റെ മേലെ ഒറ്റ വരി, ഇദ്ദേഹം നിരപരാധിയാണ്, വെറുതെ വിട്ടിരിക്കുന്നു. അങ്ങടെ ജയിൽ നിന്ന് ഇറങ്ങി വന്ന ആളാണ് മഹാനായ പുലവർ മുഹിയുദ്ദീൻ മുസ്ലിയാർക്കത. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജനങ്ങളെ ഒരുക്കി വെച്ച വിപ്ലവ നായകനായിരുന്നു മഹാനവറുകൾ. ഇന്ന് പുലവർ എന്ന് പറഞ്ഞ പാട്ടുകാർക്ക് പറയുന്ന ഒരു പേരാണിത്. പുലവര് പുലവര് എന്ന് പറഞ്ഞ പാട്ട് പാടുന്ന ഒരു പ്രത്യേക പേരാണ്. അങ്ങനെ ഞാൻ ഈ സംഭവം അച്ഛന് പോയ സമയത്ത് മീനയിൽ വെച്ചിട്ട് വേല പറഞ്ഞു. വേല പറഞ്ഞപ്പോ അച്ഛന് വന്ന അച്ഛമ്മമ്മമാരുടെ കൂട്ടത്തിൽ ഒരു പ്രായം ചെന്ന ഒരു ഉമ്മാമ എസ് വി എസിന്റെ രാജിനെ കണ്ടിട്ട് പറഞ്ഞ ഉസ്താദ് എന്ന് കാണണമെന്ന് തന്റെ ചോദിച്ചു. അത് ഓവർ പാട്ട് പാടിയ മഹാന് എന്റെ പുരയിലാണ് താമസിച്ചത്. ആ മഹാൻ മടിയിൽ ഇട്ട് വളർത്തിയ മോളാണ് എന്റെ ഈ കാണുന്ന ഇപ്പൊ ഒന്നിച്ചത് പിന്നെ വേണോ തെളിവ് കിട്ടാനെടിയെങ്കിലും. അങ്ങനെ ഞാൻ ആ വീട്ടിൽ പോയപ്പോ അദ്ദേഹം രചിച്ച ഒരു പുസ്തകത്തിന്റെ രണ്ട് പാട്ടുകളും എനിക്ക് കിട്ടി. ഇരിക്കട്ടെ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഏതായിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ബദരീങ്ങൾ വല്ലാതെ കറാമത്തുള്ള മഹാന്മാരാണ്, വല്ലാതെ കറാമത്തുള്ള മഹാന്മാരാണ്. ആ ബദർ യുദ്ധം നടക്കുന്ന സമയത്ത്
അബൂജഹലിനും പാർട്ടിക്കും വലിയ ആവേശം കൊടുത്ത ആളാണ് ഇബ്ലീസ്. മനുഷ്യരൂപം പ്രാപിച്ചിട്ട് അബൂജഹലിന്റെയും പാർട്ടിയുടെയും മുൻപന്തിയിൽ നിന്നിട്ട് നല്ല ആവേശം കൊടുത്തു. സഹാബത്ത് മുന്നൂറ്റി ചില്ലാനോ, കത്തിയുമില്ല, കടാരില്ല, കുന്തുമില്ല, ഒന്നുമില്ല, പേരിനെന്തോ ഒന്ന് രണ്ട് സാധനങ്ങൾ, വാഹനവുമില്ല. പക്ഷേ ഇബ്ലീസിന് പ്രത്യേക കണ്ണുണ്ടല്ലോ. അവനിങ്ങനെ നോക്കിയപ്പോ കാണുന്ന രംഗെന്താന്നറിയോ? മഹാന്മാരായ സഹാബത്ത് കയ്യിൽ വാളില്ലെങ്കിലും ശത്രുവിന്റെ നേരെ നീട്ടുന്നു, പക്ഷെ തല കാണുന്നില്ല, കയ്യിലൊട്ട് വാളുമില്ല. ഇബ്ലീസ് ഇങ്ങനെ നോക്കിയപ്പോ കാണുന്ന എന്താണ്? സഹാബിന്റെ കൈ നീളുമ്പോ പകരം ഒരു വാളവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആരാ? മലായികത്തുകളുടെ വാളാൽ. ഖുർആൻ പറഞ്ഞില്ലേ ആയിരക്കണക്കിന് മലായികത്തുകൾ ഇറങ്ങി വന്ന സംഭവം? ആ മലക്കുകളുടെ ഇറങ്ങി വരുവ് കണ്ടപ്പോ ഇബ്ലീസിന് തോന്നി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അന്നാണ് ഇബ്ലീസ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിട്ട് തലയിൽ മണ്ണ് വാരിയിട്ടോടിയ ദിവസമെന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാ വേറൊരു ദിവസം അതെല്ലാ കൊല്ലവും റിപ്പീറ്റ് ആയിട്ട് വരും, അതേതാണെന്നറിയോ? അതാണ് യൗമു അറഫ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിനെ കൊണ്ട് കളിക്കേണ്ട മാസമല്ല, വാട്സപ്പിൽ ആയുസ് കൊന്നു തീർക്കേണ്ട മാസമല്ല, ഫേസ്ബുക്കിലൂടെ തോതിവാസം കളിക്കേണ്ട മാസമല്ല, വലിയ സൂക്ഷ്മത പാലിക്കേണ്ട ദിവസങ്ങളാണ്, വലിയ ഗൗരവത്തോടെ ചിന്തിച്ച് ബഹുമാനിച്ച് ജീവിക്കേണ്ട ദിവസങ്ങളാണ്. അതേ ദുൽഹജ്ജ് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇബ്ലീസ് ഏറ്റവും കൂടുതൽ എല്ലാ വർഷവും സങ്കടപ്പെട്ട് തലയിൽ മണൽ വാരിട്ടോടുന്നൊരു ദിവസം ഉണ്ട്. ഏതാണെന്നറിയോ? യൗമു അറഫ ഖാല റസൂലുള്ളാഹി. അത് അറഫയുടെ ദിവസമാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ജടക്കുത്തിയ മുടിയോടെ പൊടിപുരണ്ട ഡ്രസ്സോടെ ദിവസങ്ങളോളമായി നേരെയൊന്ന് കുളിച്ചിട്ട് ദിവസങ്ങളോളമായി ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളോളമായി നേരെ ചൊവ്വയൊന്ന് കടന്നുറങ്ങിയിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് അറഫാ ഭൂമിയിൽ സംഗമിച്ച് സുബ്ഹാനല്ലാഹ് ദുൽഹജ്ജ് 9-ന്റെ നട്ടുച്ചയാകുമ്പോഴേക്ക് എല്ലാവരും അറഫയിലേക്ക് എത്തി. പിന്നീട് അറഫാ ഭൂമിയിലൂടെ നടക്കുന്ന മനുഷ്യന് കേൾക്കാം പൊട്ടിക്കരച്ചലിന്റെ ശബ്ദങ്ങളാ, തേകിക്കരച്ചലിന്റെ ശബ്ദമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊഴുകിയെത്തിയ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും അതിപനായ അള്ളാഹുവിന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിതത്തിന്റെ ദുർബല സാഹചര്യങ്ങൾ കടിമപ്പെട്ട് ചെയ്തു പോയ അവരുടെ ഓരോ തെറ്റുകളും ഓരോ കുറ്റങ്ങളും ദോഷങ്ങളും റബ്ബിനോട് കരഞ്ഞു കരഞ്ഞു പറഞ്ഞു മാപ്പ് ചോദിച്ച് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വയസ്സന്മാരും പണ്ഡിതന്മാരും സദാത്തുക്കളും ഔലിയാക്കളും സലഹീങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ജനലക്ഷങ്ങൾ അവിടെ ഇങ്ങനെ പൊട്ടിക്കരയുന്നു. സമയം ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. ഏകദേശം സൂര്യന്റെ ചൂടിന് അല്പം കുറവ് വരുമ്പോ ആളുകളൊക്കെ വെയില് കൊള്ളത്തക്ക രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു, പൊട്ടിക്കരയുന്നു. അങ്ങനെ സമയം അസ്തമാനത്തോടടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലായിക്കത്തുകളെ വിളിക്കുക, മലായിക്കത്തുകളെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ മലായിക്കത്തീ, ഓ എന്റെ മലക്കുകളെ, നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട ലക്ഷക്കണക്കിന് അടിമകൾ ജടക്കുത്തിയ മുടിയോടെ പൊടിപുരണ്ട ഡ്രസ്സോടെ പൊട്ടി പൊട്ടി കരയുന്നത് കാണുന്നില്ലേ? എത്ര ദിവസമായി അവര് നേരെ ഭക്ഷണം കഴിച്ചിട്ട്, എത്ര ദിവസമായി അവരാഗ്രഹിക്കുന്നത് പോലെ ഒന്ന് കുളിച്ചിട്ട്, എത്ര ദിവസമായി അവരിച്ഛിക്കുന്നത് പോലെ ഒന്ന് കിടന്നാ കിടക്കാത്തത്, എല്ലാം ത്യജിച്ചത് എനിക്ക് വേണ്ടിയാ. അവരുടെ കണ്ണുനീര് നിങ്ങൾ കാണുന്നില്ലേ? ഓ മലക്കുകളെ, നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, ആ അടിമകൾ എന്നോട് ആർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തോ അവർക്കും ആ അടിമകൾക്കും അവരുടെ മുഴുവൻ പാപങ്ങളും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു.
ഈ ഒരൊറ്റ പ്രഖ്യാപനത്തിൽ ഇബിലീസ് വല്ലാതെ സങ്കടപ്പെടുന്നു. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ എത്രാളെ കൊണ്ട് എന്തൊക്കെ തെറ്റ് ചെയ്യിപ്പിച്ചു, ഒരൊറ്റ ദിവസം കൊണ്ട് അതൊക്കെ പോയില്ലേ. ആ സങ്കടത്തോടെ നിരാശപ്പെട്ട് ഇബിലീസ് തലയിൽ മണ്ണ് വാരിയിട്ടോടുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒഴുകിയെത്തുന്ന ലക്ഷക്കണക്കിന് മുഅ്മിനീകളും മുഅ്മിനാത്തുകളും ഈ പരിശുദ്ധമായ പുണ്യ കേന്ദ്രങ്ങളിലൊക്കെ സംഗമിച്ച് അറഫയിലും മിനയിലും മുസ്ദലിഫയിലും എല്ലാം ഒരുമിച്ചുകൂടി അവരിങ്ങനെ പാപം പൊറിപ്പിക്കുകയും ഹസനാത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ, ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത നമ്മൾ അവരോട് കടപിടിക്കുന്ന അമലുകൾ ചെയ്യാൻ വേണ്ടി ത്യാഗം സഹിക്കേണ്ട സമയമാണ്. ഫർദ് നിസ്കാരത്തോടൊപ്പം സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ച്, ഖുർആൻ ഓത്തുകൾ വർദ്ധിപ്പിച്ച്, ദിക്റുകളും സലാത്തുകളും വർദ്ധിപ്പിച്ച്, അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന വർദ്ധിപ്പിച്ച് ഉള്ള അമലുകൾ നഷ്ടപ്പെട്ടു പോകാതെ കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പാലിച്ചു നല്ല അച്ചടക്കത്തോടെ ജീവിക്കേണ്ട ദിവസങ്ങളാണ്. അതിൽ ഒരുപാട് നല്ല ദിവസങ്ങൾ അങ്ങനെ കഴിയുന്നു. ഇനി നല്ല നല്ല ദിവസങ്ങൾ നമ്മിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നു. അതുകൊണ്ട് ഈ പരിശുദ്ധമായ സ്വലാത്തിന്റെ മജ്ലിസിൽ ഒരുമിച്ചുകൂടിയ മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, വളരെ അധികം നാവ് സൂക്ഷിക്കണം, നമ്മുടെ കണ്ണ് സൂക്ഷിക്കണം, നമ്മുടെ കാത് സൂക്ഷിക്കണം, നമ്മുടെ മനസ്സ് സൂക്ഷിക്കണം, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ സൂക്ഷിക്കണം. വേണ്ടാത്തത് പറഞ്ഞ്, വേണ്ടാത്തത് കേട്ട്, വേണ്ടാത്തത് കണ്ട്, വേണ്ടാത്തത് എഴുതി, വേണ്ടാത്തത് പറഞ്ഞ് ഉള്ള അമലും കൂടെ നശിപ്പിക്കുന്ന ഒരു ദുരവസ്ഥയിലേക്ക് നമ്മൾ പോകരുത് കേട്ടോ. വലിയൊരു പുണ്യമുള്ള മാസത്തിൽ നിന്ന് നല്ല അധ്വാനത്തിലൂടെ പലരും നേടി ഇറങ്ങി വന്നവരാ നമ്മൾ. വിശുദ്ധ റമദാനിലൂടെയാണ് കടന്നു വന്നത്. കുറെ നോമ്പ് നോറ്റില്ലേ, തറാവീഹ് നിസ്കരിച്ചിട്ടില്ലേ, ഖുർആൻ ഓതിയിട്ടില്ലേ, ദിക്ർ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചില്ലേ, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചില്ലേ, അങ്ങനെ ഒരുപാട് ഹസനാത്തുകൾ നേടിയെടുത്തില്ലേ. ആ വഴിയാണ് നമ്മൾ കടന്നു വന്നത്. പോകുന്നതോ വലിയ മുതബറക്കായ ദിനരാത്രങ്ങളിലൂടെ. ആ റമദാനിൽ നേടിയെടുത്ത പുണ്യങ്ങളടക്കം വേണ്ടാത്തരടത്തിലിടപെട്ടുകൊണ്ട് നശിപ്പിക്കുന്ന ഒരു ദുരവസ്ഥയെ തൊട്ട് നാം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി തരട്ടെ, താഅത്തിനുള്ള തൗഫീഖ് വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ അമലുകളെ കാർന്നു തിന്നുന്ന കുറെ ദുസ്വഭാവങ്ങളുണ്ട്. അതേ ആ ദുസ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ഈമാനടക്കം നശിപ്പിച്ചു കളയുന്ന വലിയ പ്രയാസമുള്ള ദുസ്വഭാവമുണ്ട്. ആ ദുസ്വഭാവം ഏതാണെന്നറിയോ? അതിലൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കിബ്റാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി ഖർദലത്തുൻ മിൽ കിബ്ര്. കിബ്റിന്റെ ചെറിയൊരു അംശം ആരുടെയെങ്കിലും കൽബിൽ വന്നു പോയാൽ അവൻ സ്വർഗത്തിൽ കടക്കൂല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി, മഹാന്മാരായ സഹാബത്ത് വല്ലാതെ ബേജാറായി. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി ഖർദലത്തുൻ മിൽ കിബ്ർ. കിബ്റിന്റെ ഒരു ചെറിയ അംശം ആരുടെയെങ്കിലും കൽബിൽ വന്നു പോയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്ന് റസൂലുള്ള പറഞ്ഞപ്പോ സഹാബത്ത് വല്ലാതെ ബേജാറായിപ്പോയി. അവരാഹുറം പേടിച്ച് ജീവിച്ചവരല്ലേ, അവര് ദീനിന് വില കൊടുത്ത് ജീവിച്ചവരല്ലേ. മഹാന്മാരായ സഹാബത്ത് ആ സമയത്ത് റസൂലുള്ളാനോട് ചോദിക്കുന്നു, നബിയേ,
കിബറുള്ള ആളുകൾ അതിന്റെ ഒരു അംശം വന്നുപോയാൽ സ്വർഗത്തിൽ കടക്കൂലെന്ന് പറഞ്ഞല്ലോ നബിയേ. ഞങ്ങളൊക്കെ ഞങ്ങളുടെ വസ്ത്രം നല്ലതാകണമെന്ന് ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ നല്ലതാകണമെന്ന് ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ വീടുകൾ ഭംഗിയുള്ളതാകണമെന്ന് ആഗ്രഹിക്കുന്നു. അത് കിബറാകുമോ നബിയേ? അൽഹംദുലില്ലാഹ്, നമ്മുടെ മഹത്തായ വേദിക്ക് പ്രാർത്ഥനയെ കൊണ്ട് ധന്യമാക്കാൻ സയ്യിദ് ഇബിജ് കോയത്തങ്ങൾ നമ്മുടെ വേദിയിലോട്ട് വരികയാണ്. അള്ളാഹു അവിടത്തിനും കുടുംബത്തിനും ആഫിയത്തുള്ള ദീർഘായുസ്സും ബർക്കത്തും ചെയ്യുന്ന നൽകുമാറാകട്ടെ. അവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അല്പം വഴിയൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കുക, തങ്ങളുടെ വാഹനം കൊണ്ട് കടന്നു വരാനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. അവിടെ ആ പ്രവർത്തകന്മാർ ഒന്ന് ലേശമൊന്ന് മാറിക്കൊടുക്കുക, അവിടെ കിട്ടി പോരാനുള്ള സൗകര്യത്തിൽ. മഹാനായ സൈദവർഗൾ നമ്മുടെ വേദിയിലോട്ട് വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാവരും ഇരിക്കുക, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയതെങ്കിൽ കിബറിന്റെ ഒരു കണിക ഒരാളുടെ കൽബിൽ ഉണ്ടായാൽ സ്വർഗത്തിൽ കടക്കൂല എന്ന് പറഞ്ഞപ്പോ സഹാബത്തൊക്കെ വല്ലാണ്ട് ബേജാറായി. സഹാബത്ത് ചോദിക്കുന്ന, നബിയെ ഞങ്ങളുടെ വസ്ത്രം നല്ലതാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ വാഹനം നല്ലതാകണമെന്ന് ആഗ്രഹിക്കുന്നു, ഞങ്ങൾ താമസിക്കുന്ന വീട് അതൊരു വൃത്തിയുള്ളതാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അതൊക്കെ കിബറായി പോകുമോ നബിയെ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതൊന്നും കിബറല്ല. ഇന്നല്ലാഹ ജമീലുൽ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു എപ്പോഴും നല്ലതിനെയും ഭംഗിയെയും ഇഷ്ടപ്പെടുന്നവനാണ്. ഒരാളുടെ ഖദർ അനുസരിച്ച് ഒരാൾക്ക് എത്രത്തോളം അല്ലാഹു നിഅമത്ത് ചെയ്തിട്ടുണ്ടോ അതിന്റെ ഖദർ അനുസരിച്ച് അയാൾ നന്നായി ജീവിക്കുന്നതിലൊന്നും അല്ലാഹു ഒരു വെറുപ്പ് ആരോടുമില്ല. നമുക്ക് വെറുപ്പുണ്ടാവും, പക്ഷെ പടച്ചവനക്ക് വെറുപ്പില്ല, പടച്ചവനെ സന്തോഷമുള്ളൂ. ഇന്നല്ലാഹ ജമീലുൽ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കേട്ടോ ചെറുപ്പക്കാരെ, കിബറിനെ നിർവചിച്ചു കൊടുക്കുകയാണ്. കിബറിന്റെ ഒന്നാമത്തെ ലക്ഷണം വീട് നന്നാകലല്ല, കിബറിന്റെ ഒന്നാമത്തെ ലക്ഷണം വാഹനം നന്നാകലല്ല, കിബറിന്റെ ഒന്നാമത്തെ ലക്ഷണം വസ്ത്രം നന്നാകലല്ല, കിബറിന്റെ ഒന്നാമത്തെ ലക്ഷണം വാച്ച് നന്നാകലല്ല. കിബറിന്റെ ഒന്നാമത്തെ ലക്ഷണം ഏതാണെന്നറിയോ? ബത്റുൽ ഹഖ്, സത്യത്തിനെതിരെ നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കലാൻ, ജനങ്ങളെ നിന്ദിക്കലാൻ. നബിയുനാ റസൂലുള്ളാഹി, അപ്പൊ കിബ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ ലക്ഷണം ഏതാണെന്നറിയോ? ആരെങ്കിലും വീടുഷാറുണ്ടോ, കാറുഷാറുണ്ടോ, വാച്ചുഷാറുണ്ടോ നോക്കിയിട്ട് നടക്കലല്ല, ആ സാധനത്തിന്റെ സ്വഭാവം എന്താ നോക്കലാണ്. സത്യത്തിനെതിരെ നിഷേധാത്മകമായ സമീപനം നിങ്ങൾ കണ്ടില്ലേ? അതാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. പരമ്പരാഗതമായി നമുക്ക് കിട്ടിയിരിക്കുന്ന പരിശുദ്ധമായ ഹഖായ ദീൻ, ആ ദീനിന്റെ സത്യമുഖത്തിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണ് ബിദ്അത്തുകാർ, പുത്തൻവാദികൾ. സത്യമാണെന്ന് ബോധ്യപ്പെട്ടാലും അവർക്ക് തിരിച്ചു വരാൻ കഴിയൂല, അത്രയും വലിയ അഹങ്കാരാണ് അവരുടെ കൽവിലുള്ളത്, അത്രയും വലിയ അഹങ്കാരം. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു വിഷയം രണ്ടാളുകൾ തമ്മിൽ ചർച്ചയായി, അപ്പൊ ഒരാൾ അതിന്റെ സത്യാവസ്ഥ പറഞ്ഞോട്ട്, അങ്ങനെ നല്ല മോനെ ഇങ്ങനെയാണ്, ആ നീ ഒലക്ക നീ പറയും പോലെ, ഓൻ പറഞ്ഞിട്ട് തന്നെ നിൽക്കണോന്ന്, അതാ ശരി എന്ന് പറഞ്ഞു കൊടുക്കണം, അതാ ഓ ഉദ്ദേശിക്കുന്ന ദീന്. അവരുദ്ദേശിക്കുന്ന ദീൻ അതാണ്. ഏതായാലും ഇരിക്കട്ടെ, രണ്ടാമത്തത് വഹംതുന്നാസ്, ജനങ്ങളെ നിസ്സാരമായി കാണുക.
ജനങ്ങൾ അതിസാരമായി കാണുക. ഞാനെല്ലാം തകഞ്ഞാല് ബാക്കിയുള്ളവരൊന്നിനും പറ്റാത്താണ്. ഞാൻ അല്ലാഹു റസൂലും പറഞ്ഞ മാതിരിയുള്ള വറവും സൂക്ഷ്മതയൊക്കെ ഉള്ള ആള്, ബാക്കിയുള്ളത് അങ്ങന്മാരും മൊലിയന്മാരും ഒന്നിനും കൊള്ളാത്ത ഏതോ ഒരു അഹങ്കാരികളായി ജീവിക്കുന്നവർ. ഓരോ മൂട്ടകളെല്ലാം ഇങ്ങനെ വരാന് ഭർത്താനും കളിയും കണ്ട ആനയാണ് ഇവയായിരിക്കും. പക്ഷെ സൂചി കൊണ്ട് കുത്താൻ പോലും ഉണ്ടാവില്ല. ചില അങ്ങനത്തെ പറയ സാധുക്കള് എന്തൊക്കെ തോന്നിവാസങ്ങളാണ് വിളിച്ചു പറയുന്നത്, ആരെയൊക്കെ പറ്റിയാണ് വിളിച്ചു പറയുന്നത്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും ദീർഘിച്ചു പോകുന്നില്ല. ഞാൻ വിഷയകമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കിബർ വളരെയധികം സൂക്ഷിച്ചു കൊള്ളണം. ഒരു കാലത്തും ഹക്കിനെതിരെ നിൽക്കാൻ പാടില്ല, സത്യത്തിനെതിരെ നിൽക്കാൻ പാടില്ല. ഒരു കാര്യത്തിന്റെ സത്യം സത്യമായി മനസ്സിലാക്കി അതിന് വേണ്ടി അടിയുറച്ചു നിൽക്കണം. രണ്ടാമത്തൊരു കാലഘട്ടത്തിലും ഒരു സാധാരണ മനുഷ്യനെ പോലും നിസ്സാരപ്പെടുത്താൻ പാടില്ല, ഒരാളെ പോലും നിന്ദിക്കാൻ പാടില്ല. വാക്കുകൊണ്ട് നിന്ദിക്കരുത്, പ്രവർത്തനം കൊണ്ട് നിന്ദിക്കരുത്, സ്വഭാവം കൊണ്ട് നിന്ദിക്കരുത്, എഴുത്തുകൊണ്ട് നിന്ദിക്കരുത്, ഒന്നുകൊണ്ട് നിന്ദിക്കാൻ പാടില്ല. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഇന്നൊരു വിഭാഗത്തിന്റെ ഇബാദത്ത് എന്താണെന്നറിയോ? മനുഷ്യന്മാരെ നിസ്സാരപ്പെടുത്തലാണ്. ആദരിക്കേണ്ടവരെ, ബഹുമാനിക്കേണ്ടവരെ, എന്തെങ്കിലും കിട്ടാവുന്ന ചെറിയ ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് മാക്സിമം എങ്ങനെ അപമാനിക്കാൻ ശ്രമിക്കുമോ അതിനുവേണ്ടി പരക്കം പായല. അങ്ങനത്തെ ഒരു സ്വഭാവം വരുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? കൽബ് ഹസദ് കൊണ്ട് നിറഞ്ഞു പോയി. എന്താ ഹസദ് എന്ന് പറഞ്ഞാൽ? ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്ത നിഅമത്തിനെ ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സ് നഷ്ടപ്പെട്ട് അയാളെ തന്നത് പോയി കിട്ടിയിട്ട് നമ്മക്ക് കിട്ടിയാ തിരക്കേടില്ല തോന്നലാൽ വേറൊരാൾക്ക് കിട്ടിയ നിഅമത്ത് അത് അല്ല കൊടുത്തതാണ്, അതിൽ അൽഹംദുലില്ലാ എന്ന് പറയലാണ് ഒരു മുഅ്മിനിന്റെ കൽബ്. അതിനെതിരെ പ്രതികാര ബുദ്ധി വന്നാൽ, അതേ അതിനെതിരെ ഒരാൾക്ക് പ്രതികാര ബുദ്ധിയും വിദ്വേഷത്തിന്റെ ബുദ്ധിയും വന്നാൽ അത് വലിയ അഹങ്കാരം തന്നെയാണ്, വല്ലാത്ത ഹസദ് തന്നെയാണ്. പല സ്ഥലത്തുണ്ടാവും ചെലയാൾക്ക് വലിയ ഹാലളവിൽ റബീഉൽ അവ്വൽ വരുമ്പോ, റബീഉൽ അവ്വൽ മൗലൂദ് റസൂലുള്ളാഹിന്റെ പേരിൽ അന്നദാനം നടത്തൽ ഇങ്ങനത്തെ കുറെ വിഷയം വരുമ്പോഴാണ് ഇവർക്ക് ഹാലളുക. എന്നിട്ട് ഹാലളിയിട്ട് എന്താ പറയാന്നറിയാം? എന്തിനാ ഈ പള്ളിക്കൽ ഇമ്മാതിരി ചോറ് വെച്ച് വളമ്പുന്നത്? എന്തിനാ ഇങ്ങനെ പുറകെ പോത്തിനറക്കുന്നത്? എന്തിനാ അങ്ങനെ അരിയും ചാക്കും കൊണ്ട് ഇടുന്നത്? അന്നേരത്തെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടിനെ കെട്ടിച്ചൂടെ, അന്നേരത്തെ ഏതെങ്കിലും വീടുകളിലേക്ക് കുറച്ച് അരി കൊടുത്ത് അയച്ചുകൂടേനാ. ഓൽക്ക് അന്നാ ഉറക്കുന്നില്ലേ? റസൂലുള്ളാഹിനെ പെറ്റ മാസം വരുമ്പോ അതുവരെ ഓൽക്ക് ഇമ്മാതിരി ഒരു ബാധവും ഉണ്ടാവില്ല. ആരെങ്കിലും ഒരു പത്ത് പോത്തിനെ കൊണ്ട് ഒരു പാവം കൊണ്ട് കൊടുക്കുകയും ചെയ്യില്ല, ഒരു പത്ത് ചാക്ക് അരി കൊണ്ട് ഒരു പാവം കൊണ്ട് കൊടുക്കാൻ ശ്രമിക്കുകയില്ല. റബീഉൽ അവ്വലാകുമ്പോഴത്തേക്ക് ഭയങ്കര ഇത് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കാൻ ശരിയല്ലേ, എന്തിനാ ഇങ്ങനെ പള്ളിക്കൽ? അതോ അത് ബർക്കത്താ? ബർക്കത്തിന്റെ പണി ബർക്കത്ത് കിട്ടേണ്ട സമയത്ത് നടത്തണോ? ആ പണി മറ്റൊരു സമയത്ത് നടത്താൻ പോയാൽ ശരിയാവൂല. അതിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് വേറൊരു സമയത്തും ചെയ്യാം, അത് ഈ സമയത്ത് കൊണ്ടാന്നിട്ട് എന്തിനാ നിങ്ങളൊക്കെ? അങ്ങനെയാണല്ലോ അത് പറയാൻ ഇഷ്ടം പോലെ സമയമുണ്ട് ജുമാക്ക് ശേഷം. എന്നാലും പൊതുവെ മലയാളത്തിലാക്കണം, കാരണം ജനങ്ങളൊന്ന് നന്നാട്ടെ പിടിച്ചു കെട്ടിയിട്ട് കേൾപ്പിക്കുക, ഇബാദത്ത് ഫസാദാക്കുക. ചില ആൾക്കത് പേടിച്ചിട്ട് ജുമാക്ക് മുമ്പ് ഒരു പ്രസംഗം തുടങ്ങിയാൽ എന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ എല്ലാം കൂടിയാക്കിയിട്ട് ദീനിനെ വഴീഫാക്കി കൊണ്ടുവരിക. ഇങ്ങനെ വേണ്ടാത്ത ആശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ ഫസാദാക്കുന്നവർ ഇന്നത്തെ കാലത്ത് ആലോചിച്ച് ഒരാൾക്കൊരു നല്ല ഉപ്പായിട്ടുണ്ട്, ഒരാൾക്കൊരു നല്ല വാച്ച് കിട്ടിക്കൂടാ, ഒരാൾക്കൊരു നല്ല കാർ ലോഡിക്കൂടാ, ഒരാൾക്ക് മര്യാദക്കൊരു പൊരുത്തൂടാ, എന്തുണ്ടായാലും ഇവരൊക്കെ ഇതിന്റെ മുമ്പടിയെ കടന്ന് ഉറങ്ങിപ്പോയി. ഞാൻ ഇങ്ങനെ വരുമ്പോ കോഴിക്കോട് ബെൻസിന്റെ ഷോറൂം ഉണ്ട്. ഞാൻ ആകെ ഇങ്ങനെ ആലോചിച്ച ഇമാതിരി കാറ് നമ്മളെ കൂട്ടത്തിലുള്ള ആലിമീങ്ങളും തങ്ങന്മാരെ എടുത്തിട്ടില്ല, പിന്നെ ഇതിൽ ഈ കാറിടെ കൊണ്ടുവച്ചിരുന്നു. ഈ കാറ് വേറെ കുറേ ആള് വാങ്ങിയില്ല, എന്റെ ഈ ക്യാമറക്കാരൊക്കെ പോയ എവിടെയാ? എവിടെ ഈ പുരട്ട പിന്നാലെ ആരും നടക്കാത്തത്? അതിന്റെ പിന്നിൽ ലക്ഷ്യമുണ്ട്. ഉലമാഖിനെയും സാദാത്തുക്കളെയും ഇഫ്തിഖാറ് ചെയ്യുക എന്നതാണ്. ആ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിലും ഈത്തപ്പനോലയിൽ ഇങ്ങനെ കടന്നിട്ട് പുറത്ത് വര വന്നിട്ടില്ലേ? പറഞ്ഞവന്റെ മൗലവിമാരും നേതാക്കന്മാരൊക്കെ ഇപ്പോ നമ്മളെ തെങ്ങിന്റെ ഓലയെ കടന്നിട്ട് പുറത്തിങ്ങനെ കര വന്നിട്ട് ഇങ്ങനെ വേദനിച്ച് കിടക്കുകയാണ്. വല്ലാത്തൊരു സങ്കടം തന്നെ. മൂപ്പര പുരയില് കട്ടിലില്ല, മൂപ്പര പുരയില് കിടക്കയില്ല, ബ്ലാങ്കറ്റ് ഇല്ല, ഒന്നുമില്ല. പുറത്തിങ്ങനെ കല വന്നിട്ട് ഇങ്ങനെ നടക്കണ കുറെ നേതാക്കന്മാരാ.
ഞാൻ ചോദിക്കട്ടടോ, കേരളത്തിൽ എത്ര രാഷ്ട്രീയ സംഘടനയുണ്ട്, എത്ര മതസംഘടനയുണ്ട്, ആ സംഘടനയിൽ എത്ര നേതാക്കന്മാർക്ക് വലിയ കാറുണ്ട്, എത്ര വലിയ നേതാക്കന്മാർക്ക് എത്ര വീടുണ്ട്. എന്തേ ആരും വിമർശിക്കാൻ പോകാത്തത്, എന്തേ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം. എന്നാൽ ഒരു കാര്യം കേട്ടോ, ജഹിലാണെന്ന് ഞാൻ പറഞ്ഞതല്ല, ആ വിമർശനം ജഹിലാണെന്ന് ഇമാം ഷഹ്റാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാനല്ല. ഇമാം ഷഹ്റാനി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ പ്രസിദ്ധിയാർജിച്ച ഫിലിമിനൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ ഒന്ന് രണ്ട് വിഭാഗത്തുകൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. മഹാനായ ഇമാം ഷഹ്റാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമിമ്മാ അൻഅമല്ലാഹു തബാറക വ തആല ബിഹി അലയ്യ അദു മുസ്തിഗ്ഫാരി അലാ ഉലമാഇസ് സമാനി ഷൈഅൻ മിൻ അംതിഅതി ദുനിയ ഔ വളാഇഫിഹാ ഫഇന്ന ദാലിക മിൻ തവാബിഇ നാമൂസിൽ ഇൽമ് വലാ അഖൂലു കഗൈരി ഖല്ല അൻ യസ്ലിമ മൻ ഇത്തസഅ ഫി ദുനിയ മിൻ അശ്ശുബഹാത്തി വൽ ഹറാം ഇല്ലാ ഇദാ കാന ദാലിക ബൽ അഖൂലുഹും അഅലമു ബിൽ ഹലാലി വൽ ഹറാമു മിന്നി വഖദ് കാന അൽ ഇമാമു ശാഫിഈ റളിയല്ലാഹു അൻഹു യഖൂൽ ലാ ബുദ്ദ ലിൽ ആലിമി മിൻ മാലി വല ജാഹ് ഹത്താ ലാ യദില്ല ലി അഹദി മിൻ അൽ ഖൽഖി വല യഹ്താജു ഇലൈ. എത്ര സുന്ദരമായിട്ടാണ്, ആരായ ഇമാം ഷഹ്റാനി റളിയല്ലാഹു അൻഹു, ലോക പ്രശസ്തരായ പണ്ഡിതരിൽ പ്രഗത്ഭനാണ്, വലിയ സൂഫിവര്യനാണ്. മഹാനവറുകൾ പറയുന്നു, എന്റെ റബ്ബെനിക്ക് ചെയ്തു തന്ന നിഅമത്തിൽ ഏറ്റവും വലിയൊരു നിഅമത്ത് എന്താണെന്നറിയോ, എന്റെ ഈ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങൾ അവർ ദുന്യവിയായ ജീവിതത്തിൽ വലിയ സന്തോഷത്തിലും റാഹത്തിലും നീങ്ങുന്നതിൽ അസൂയ തോന്നാത്തൊരു മനസ്സ് എനിക്ക് എന്റെ റബ്ബ് തന്നു എന്നത് എന്റെ വലിയ നിഅമത്താ. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഞാൻ ജാഹിലിയങ്ങൾ പറയും പോലെ പറയാൻ തയ്യാറല്ല. കാരണം ജാഹിലിങ്ങൾ എന്താ പറയാ, ഈ മുല്ലയന്മാരിൽ ഇങ്ങനെ ദുനിയാവിന്റെ പിന്നാലെ പോയിട്ട് ആക്രമിച്ചാൽ എന്താ പറയാ. പക്ഷേ ഞാൻ പറയുന്നത് എന്നേക്കാൾ കൂടുതൽ ഹലാലും ഹറാമും അറിയുന്നത് ഉലമാണ്. അതുകൊണ്ട് അവർ ഹലാലും ഹറാമും നോക്കി ശ്രദ്ധിച്ച് ജീവിക്കുന്നവരാ. എന്നിട്ട് ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാമു ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ ബുദ്ദ ലിൽ ആലിമി മിൻ മാലി വജാഹ്, ഒരൊറ്റ ആലിമിനും സമ്പത്ത് വേണ്ടാന്നോ സ്ഥാനം വേണ്ടാന്നോ ഞാൻ പറയൂല. എല്ലാരും പൈസക്കാരാണോ, എല്ലാരും നല്ല സ്ഥാനമുള്ളവരാകണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു ആലിം ഒരിക്കലും അവന്റെ ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി മറ്റൊരാൾ ആശ്രയിക്കുന്നൊരാവശ്യം വരാതിരിക്കലാണ് ഇസ്സത്ത് എന്ന് മഹാനായ ഇമാമു ഷാഫിഈ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാ. ഇമാം ഷാഫിഈ തങ്ങൾ, ആ ഇമാം ഷാഫിഈ തങ്ങൾക്ക് പോലും ഇല്ലാത്ത ബുദ്ധിയാണ് ചില ആളുകൾക്കൊക്കെ ഇപ്പം വരുന്നത്. ണം ഇതൊക്കെ ഹസദിൽ നിന്നുണ്ടാകുന്നതാണ്, അസൂയിൽ നിന്നുണ്ടാകുന്നത്. ഹസദിൽ നിന്നും അസൂയിൽ നിന്നുണ്ടാകുന്ന രോഗമാണിത്. അത് ഒരാൾക്ക് മാത്രമൊന്നുമല്ല, എത്രയോ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാ പഴയ കാലത്ത് നിങ്ങൾ ആലോചിച്ചു നോക്ക്, സുബ്ഹാനല്ലാഹ്, മഹാനായ ഇമാം ഷഹ്റാനി തങ്ങൾ തന്നെ രേഖപ്പെടുത്തുന്നു, ഫഇന്നൽ ഉലമാ വൽ ഔലിയാ على اقدم الرسل عليهم الصلاه والسلام. ഒരു വിഭാഗം ആലിമീങ്ങൾക്ക് സമ്പത്തുള്ളത് കൊണ്ട് അവർ അഹങ്കരിക്കാനോ, ഒരു വിഭാഗം ആലിമീങ്ങൾക്ക് സമ്പത്തില്ലാത്തത് കൊണ്ട് അവര് നിസ്സാരന്മാരാണോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. ഉലമാഇനെയും അഹ്ലു ബൈത്തിനെയും സ്നേഹിക്കുന്ന മാനദണ്ഡം സമ്പത്തിന്റെ ഏറ്റക്കുറവല്ല, അവർക്കല്ല കൊടുത്ത ഇൽമും ദറജയുമാണ്. എന്നിട്ട് മഹാനായ ഇമാം ഷഹ്റാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഇന്നൽ ഉലമാ വൽ ഔലിയാ അലാ അഖദമിർ റുസുലി അലൈഹിമു സ്സലാത്തു വസ്സലാം. ലോകത്ത് കഴിഞ്ഞുപോയ ഔലിയാക്കളും ആലിമീങ്ങളും, ആ ഔലിയാക്കളും ആലിമീങ്ങളൊക്കെ ഓരോ നബിമാരുടെ ഖദമിന്റെ തഹ്തിലാണ്. മുഹീദിമാല പണ്ടേ ചൊല്ലി ശീലിച്ചവരല്ലേ എല്ലാ ഓലീകളും ഓരോ നബിവാശി. ഞാനെന്റെ സീബാവ കാൽവശി എന്നോ
ഓരോ നബിമാരുടെയും അതുപോലെ തന്നെ വ്യത്യസ്തമായ നബിമാരുടെ ശൈലിയിലാണോ പിൽക്കാലത്ത് അല്ലാഹു തആല ഉലമാഗിനെയും ഔലിയാഗിനെയും നിശ്ചയിച്ചത്? ഫമിൻഹും മൻ കാന ലഹു മാലുൻ വമിൻഹും മൻ ലാ മാല ലഹു. ചില അമ്പിയാർ പ്രവാചകന്മാര് അവര് നല്ല സമ്പന്നന്മാരാണ്, വലിയ രാജാക്കന്മാരാണോ, രാജകൊട്ടാരത്തിൽ ജീവിച്ചവരാണ്, രാജകീയ പദവിയോടെ ജീവിച്ചവരാണ്. എന്നാ ചില നബിമാര് അവര് വളരെ പ്രയാസപ്പെട്ട് ജീവിച്ചവരും നബിമാരിലുണ്ട്. ഇതുപോലെ ഉലമായിലും ഔലിയായിലും കാണാം. ആലിമീങ്ങളിൽ വലിയ ഗ്രേഡുള്ളവര്, വലിയ സമ്പന്നന്മാര്, നല്ല വീടുള്ളവര്, നല്ല വാഹനമുള്ളവര്, നല്ല സൗകര്യമുള്ളവര് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചില ആലിമീങ്ങളൊക്കെ വളരെ പ്രയാസപ്പെട്ട് ജീവിച്ചവരുണ്ട്. അത് കാൽക്കുലേഷൻ നടത്തിയിട്ട് ആദരിക്കലും അനാദരിക്കലും ഒരു ചടങ്ങാക്കി മാറ്റണ്ട. എന്നിട്ട് മഹാനബറുകൾ പറയുന്നു, സയ്യിദിന സുലൈമാൻ അലൈഹിസ്സലാം വസയ്യിദിന ഈസാ അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാം വലിയ രാജാവല്ലേ, വലിയ രാജകീയ പദവിയിൽ ജീവിച്ച പ്രവാചകനല്ലേ, രാജകൊട്ടാരത്തിന്റെ അധിപനല്ലേ. ഈസാ നബി അലൈഹിസ്സലാം വളരെ പ്രയാസപ്പെട്ട് ജീവിച്ച ആളല്ലേ. സുലൈമാൻ നബിക്ക് അങ്ങനെ ഒരു നിയമത്തുള്ളതുകൊണ്ട് ആരും അസൂയപ്പെട്ടിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാമിനെ പോലെ ആകണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതേ സ്ഥാനം ഒമിനൽ ഔലിയായി കസയ്യിദി അബ്ദുൽ ഖാദിർ ജീലി വസയ്യിദിൽ മദിയൻ വസയ്യിദി ഇബ്രാഹിം ഇബ്നു അദ്ഹം വസയ്യിദി അഹ്മദ് സാഹിദ് റഹ്മഹുമുല്ലാഹു തആല അൻഹും അജ്മഈൻ. അതേ ഈ മഹാന്മാരിൽ വലിയ ധനികന്മാരായ ആളുകളുണ്ട്, വളരെ പ്രയാസപ്പെട്ട് ജീവിച്ചവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആലിമിന്റെ കയ്യിൽ, ഒരു സയ്യിദിന്റെ കയ്യിൽ വലിയ നിഅമത്ത് കണ്ടതുകൊണ്ട് അത് അയാൾ മോശക്കാരനാന്ന് പറയണ്ട. ഒരാൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളായതുകൊണ്ട് അയാൾ ഒന്നിനും കൊള്ളാത്ത ആളാണെന്ന് അതും പറയണ്ട. അത് അല്ലാഹു ഒരാൾക്ക് കൊടുത്ത നിഅമത്ത് എങ്ങനെയോ അതനുസരിച്ച് ജീവിക്കുക എന്നതാണ്. അത് ഇന്നുള്ളതല്ല. മഹാനായ ഇമാമു ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുകയാൽ വദക്കറൽ ഇമാമു ശാഫിഈ റളിയല്ലാഹു അൻഹു ഫീ റിഹ്ലതിഹി ഇലൽ ഇറാഖ്. ഞാൻ ഒറ്റ സംഭവം ഓർമ്മപ്പെടുത്തി എന്റെ പ്രസംഗം നിർത്തട്ടെ. സയ്യിദ് അവർ വേദിയിലെത്തിയത് കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതൻ, ഇമാമുല്ല ഇമ്മ ഇമാമു ശാഫിഈ റളിയല്ലാഹു അൻഹു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനും കൂടെയാ. ആ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ മാലിക് ഇമാമിനെ വിട്ടുപിരിഞ്ഞിട്ട് ഞാൻ ഇറാഖിലേക്ക് പോയി. എന്റെ ഇറാഖിലുള്ള യാത്രയിൽ ഒരുപാട് അത്ഭുതങ്ങൾ, എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായി. എന്താണ് അത്ഭുതം? ലമ്മ ഖദിംതുൽ ഇറാഖ ഇജ്തമഉതു ബി മുഹമ്മദ് ഇബ്നു ഹസൻ ഫിൽ ജാമിഉ. ആ നാട്ടിലുള്ള വലിയ പ്രഗത്ഭനായ ഒരു പണ്ഡിതനുണ്ട്, ഹനഫി മദ്ഹബിലുള്ള വലിയ മഹാനാണ് മുഹമ്മദ് ഇബ്നു ഹസൻ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ. ഈ പണ്ഡിതന്റെ കൂടെ ഞാൻ അദ്ദേഹത്തിന്റെ പള്ളിയിൽ ഒന്ന് സംഗമിച്ചു. മഹാനവരുടെ പള്ളിയിൽ ഞാൻ എത്തി. അവിടെ എത്തിയപ്പോ ഫഅസമ അലാ അൻ ആതീഹി മൻസിലഹു. മുഹമ്മദ് ഇബ്നു ഹസൻ റളിയല്ലാഹു നേരെ കേക്കണം, ഇതൊക്കെ എന്തിനാണ്? ഇത് പഠിച്ചു വെക്കണം, ഇതൊക്കെ നേരെ ചൊവ്വ നമ്മൾ ഇൽമു പഠിച്ചു വെക്കണം. നമ്മൾ ഒരു ആലിമിന്, ഏത് സംഘടനയെപ്പെട്ടവരായിക്കോട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടതായിക്കോട്ടെ, ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്ത നിഅമത്തിൽ അസൂയ വെക്കാൻ പാടില്ല. ഒരാളെ പറ്റിയിട്ട് അങ്ങനെ നോക്കിയിട്ട് പറയാൻ പാടില്ല. അത് ഏത് ഗ്രൂപ്പായാലും തിരക്കേടില്ല, ഏത് രാഷ്ട്രീയത്തിലായാലും തിരക്കേടില്ല. അല്ലാഹു കൊടുത്ത നിഅമത്തനുസരിച്ച് അവർ ജീവിച്ചോട്ടെ, ഞങ്ങൾ എന്തിനെതിരെ കുത്തിയിട്ട് കൊണ്ടാക്കാൻ വേണ്ടി പോകണം? സുബ്ഹാനല്ലാഹ്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ ഞാൻ മുഹമ്മദ് ബിൻ ഹസൻ തങ്ങളുടെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയപ്പോ മൂപ്പർക്ക് വല്ലാത്ത നിർബന്ധം, ഞാനൊന്ന് മൂപ്പരെ പോലെ പോണോന്ന്. ഏതായാലും ഫാജത്തുഹു ഇലാദാലിക, ഞാൻ മൂപ്പരെ പോലെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ പൊരയിലങ്ങ് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, പോകാൻ വേണ്ടി ഇരിക്കുന്ന വാഹനം ഉണ്ടല്ലോ, അതിന്റെ കാല് വെക്കുന്ന മൂപ്പരുടെ കഴുതന്റെ പുറത്ത് കയറിയിട്ട് കാല് വെക്കുന്ന സ്ഥലമുണ്ട്. ചീനി എന്നവരുടെ മലയാളത്തിൽ പറയില്ല, എന്താ ചീന തന്നെ പറയും, അങ്ങനെ എന്തൊരു പേര് അറിയുന്നുണ്ട്. പണ്ട് കിതാബ് ഓതുമ്പോ ആ കാല് വെക്കുന്ന സാധനം ഈവ നോക്കുമ്പോ എന്താണല്ലോ എന്നറിയോ, നല്ല സ്വർണത്തിന്റെ കളർ പൂശിയിട്ടുണ്ട്. എന്താ എന്താ നാട്ടുകാരോട് ചോദിച്ചാൽ, അങ്ങനെ കാല് വെക്കുന്ന സ്ഥലം ആ ക്ലിപ്പ് സ്വർണം പൂശി ക്ലിപ്പ്. മൂപ്പരുടെ വീട്ടിലേക്ക് ഞാൻ ചെന്നു. സുബ്ഹാനല്ലാഹ്, അത് ലോകത്ത് അറിയപ്പെട്ട ഏറ്റവും വലിയ മേഡ് ഇൻ ഡോർ, മേഡ് ഇൻ ഇറാഖ്. ആ ഇറാഖിന്റെ നല്ല അടിപൊളി ഡോർ വീട്ടിന്, ആ ക്യാമറ എടുത്ത് പോയിക്കോ നോക്കിക്കോ. എന്നിട്ട് ഫറായിതു അബ്വാബൻ ഇറാഖിയൻ വദഹാലി സമംഗൂഷതം ബിദ്ദഹബി വഫില്ല.
നല്ലൊരു വരാന്ത ഉണ്ടാകും വീട്ടിൽ, അതിന്റെ മേലേൽ വെള്ളിയും സ്വർണത്തോണ്ടി ഇങ്ങനെ കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുക. വലിയൊരു പണ്ഡിതന്റെ പറയെ പോയിട്ട് സുബ്ഹാനല്ലാഹ്, ഇതങ്ങ് കണ്ടപ്പോ ഷാഫി മാമാകെ ബേജാറായി. ഷാഫി മാമ വല്ലാത്തൊരു സങ്കടം. فذكرت ما فارقت عليه مالكا رحمه الله من ضيق المعيشه. ഇത് കണ്ടപ്പോ മഹാനായ ഇമാം ഷാഫി തങ്ങൾ വല്ലാതെ സങ്കടപ്പെട്ടു പോയി. ഫബകൈതു, ഞാൻ കരഞ്ഞു. എന്തിനാ കരഞ്ഞത്? മുഹമ്മദ് ഇബ്നു ഹസ്സൻ റളിയല്ലാഹു അൻഹു അല്ലാഹ് കൊടുത്ത നിഅമത്ത് കണ്ടിട്ട് അസൂയ തോന്നിയിട്ടല്ല. എന്റെ വലിയ ഉസ്താദല്ലേ ഇമാം മാലിക് തങ്ങള്, വല്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മഹാനല്ലേ, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സൗകര്യം കിട്ടിയില്ലല്ലോ. ഞാൻ ഇത് ചിന്തിച്ചിട്ടാ കരയുന്നത്. ഇത് കണ്ടപ്പോ മുഹമ്മദ് ഇബ്നു ഹസ്സൻ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ അറിയോ? ലാ യറൂക യാ അബ അബ്ദുല്ലാഹ മാ റഅയ്ത, നിങ്ങൾ ഈ കണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ബേദാറാക്കൊന്നും വേണ്ട കേട്ടോ. ഫമാ ഹുവ ഇല്ലാ മിൻ ഹഖീഖത്തി ഹലാലിൻ വ മക്സബിൽ, ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഹലാലായ സമ്പത്ത് മാത്ര. ഞാൻ എല്ലാ കൊല്ലവും ഇതിന്റെ സക്കാത്ത് കൊടുക്കാറുണ്ട്. വമാ അദുന്നു അന്നല്ലാഹു തആല യുതാലിബുനി ബിഫർലിൻ ഫീഹി, എനിക്ക് അനുവദിക്കപ്പെട്ടൊരു സമ്പത്തിലല്ലാതെ എന്നിൽ നിന്ന് അല്ലാഹു ഫർളായ ഒരു സക്കാത്ത് വാങ്ങിക്കോ. അതുകൊണ്ട് എനിക്ക് അനുവദിച്ചതായതുകൊണ്ട് അതിന് സക്കാത്ത് ഞാൻ കൊടുക്കുന്നത്. പിന്നെ സമ്പത്തിനൊരു പ്രത്യേകതയുണ്ട്. സമ്പത്ത് ഒരാൾക്കുണ്ടായാൽ രണ്ട് സ്വഭാവത്തിലാ കാണുക. നല്ല ചങ്ങായിമാർ കണ്ടാ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, ശത്രുക്കൾ കണ്ടാ അവർക്ക് ഇങ്ങനെ കണ്ണിന് ഇങ്ങനെ ചോർച്ചലോ നിൽക്കണം. ഇമാം ഷാഫി തങ്ങൾ അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇമാം ഷഹറാനി തങ്ങൾ ഷാഫി ഇമാമു പറഞ്ഞത് അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു, ഇതേ സംഭവമുള്ളൂ ഞമ്മക്കാർക്കും ഞമ്മളെ ആലിമീങ്ങൾക്ക് അല്ല നിയമത്തിൽ എന്തെങ്കിലും അസൂയുണ്ടോ? ഒന്നുമില്ല, അൽഹംദുലില്ല. അത് കാണുമ്പോ ചൊറിച്ചുള്ള ടീമുണ്ട്, ഒരാൾ ചൊറിഞ്ഞോട്ട് എന്നല്ലാണ്ട് അതിന്റെ പിന്നാലെ കൂടാ നിങ്ങളായിരുന്നു നടക്കുക. അങ്ങനെ ഉണ്ട് വല്ലാണ്ട് മഹബത്ത് പൊന്തിട്ടൊരു വിഭാഗം അങ്ങ് കേറി ഇടപെട്ടുകൂടെ അതിനിങ്ങനെ ചറവറാണ്. ദയവിച്ചത് ഈ ബെറലൊക്കെ അല്ലാണ്ടിട്ട് ഹിസാബോരേണ്ടതാ. ഈ വാട്സപ്പിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അന്നേരത്ത് പത്ത് സുബാനല്ല, അന്നേരത്തെ ഒരു നൂറ് അസ്തോഫിറുള്ള പറയാ, അന്നേരത്തെ ഒരു നൂറ് ലായിലായില്ലെന്ന് പറയാ. ചെയ്തോ പണ്ട് കാരണന്മാർക്ക് ഒരു ഒരു പഴമുണ്ട്, ചെയ്തോന്റെ മുറ്റം പറഞ്ഞോന്റെ പേരടിയിൽ ആരോ കുറ്റം ചെയ്തിട്ട് അവസാനം അത് ആര് വേറെ നടക്കണ്ട, നമ്മൾ വേറെ നടക്കേണ്ടതില്ല. പിന്നെ ചെറിയ ആളുടെ ബഹുമാനം കൂടിയിട്ട് എന്തെല്ലോ ഒന്ന് പറഞ്ഞു കൊടുക്കും, കേട്ടതെല്ലാം സത്യാന്വേഷിച്ച് പറഞ്ഞേക്കും. ഒരാളും അത് ചെയ്യുമ്പോ ഉള്ളത് മാത്രം പറഞ്ഞാൽ മതി. എന്നെ ഒരാൾ കഴിഞ്ഞാഴ്ച വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നുപോലത്തെ ഉസ്താദെ നമ്മുടെ ആലിമികൾക്കും സയ്യിദന്മാർക്കൊക്കെ ഉള്ള കറാമത്തിന് ഇഷ്ടം പോലും പറയണ്ട, അവിടെ ഇല്ലാത്ത ആരോടും പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മഹാന്മാരായ സയ്യിദന്മാർക്കും നമ്മുടെ ആലിമികൾക്കൊക്കെ ഇഷ്ടം പോലെ ഉള്ള കറാമത്തിന് പറയാൻ, പിന്നെ ആരോ കേട്ടിട്ട് ഡോക്ടറാണെന്ന് എടുത്തു കൊടുത്ത് മറ്റേയാൾ ഇപ്പം നായിക്കൊടുത്തൊന്നും നമ്മൾ എന്താക്കണ്ട. ഒരാളെ പറ്റി ഒരു കാര്യം പറയുമ്പോ അതിന്റെ സത്യം ബോധ്യപ്പെട്ടിട്ടേ പറയാൻ പാടുള്ളൂ. ചില ആളുണ്ട് വേണ്ടാത്തരം എഴുതി വെക്കും, എന്നിട്ട് അവസാനം പിന്നെ അതിന് പറ്റി മാപ്പ് പറയും. എന്തിനായി പണിക്ക് നടക്കുന്നത്? എന്തിനായി പണിക്ക് നടക്കുന്നത്? പോത്ത് വെച്ചു എന്ന് പറയുമ്പോൾ കാര്യം എടുക്കാൻ നടക്കണോ? പോത്ത് പെറൂല എന്നുള്ളൊരു ഇൽമ ആദ്യം മനസ്സിൽ വെക്കണ്ടേ? അസൂയുള്ളൊരു വിഭാഗം 24 മണിക്കൂറും പിന്നാലെ കൂടും. ഇനി ഇത് കഴിയുമ്പോൾ വേറൊന്നുണ്ടാവും, അത് കഴിയുമ്പോൾ വേറൊന്നുണ്ടാവും. നിങ്ങൾ കണ്ടില്ല ദുനിയാവിൽ എത്ര കിണർ വീച്ച്, അവസാനം കാന്തവർ ഉസ്താവിന്റെ നാവ് വന്ന ഒരു കിണർ കൂടുമ്പോ പിന്നെ അക്കിണറും എല്ലാം പിന്നാലിയ. കാന്തപുരുസ്താദ് എന്ത് പറഞ്ഞതാണ്? സർക്കാരിന്റെ കീഴിൽ പഞ്ചായത്തിന്റെ കീഴിൽ കുറെ കിണർ കുത്തിയിട്ട് വെള്ളം കിട്ടാത്തൊരു സ്ഥലത്ത് മർക്കസിന്റെ കീഴിൽ ഒരു കിണർ കുത്തിയപ്പം വെള്ളം കിട്ടി. ഇതേ മൂപ്പർ പറഞ്ഞിട്ടുള്ളൂ, കിട്ടിയത് ഞാൻ എത്തി മക്കളെ കൊടുപ്പ് ദ്വാരപ്പിച്ചിട്ട് പോയി ചെയ്ത, വേറൊന്നും മൂപ്പർ പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്, പിന്നെ അക്കിണറും വരഞ്ഞിട്ട് പോയാലോ, എന്നിട്ട് ഒരു ക്യാമറക്കാരൻ അതിന്റെ പിന്നാലെ, പക്ഷെ കിണർ കിട്ടി, ആ കിണറിയോട് കിട്ടി, അതുകൊണ്ട് സമാധാനമായി. വെറും ഈ ഇരിക്കുന്ന സദസ് ഒന്ന് വന്നു നോക്ക്. മഹാനായ സയ്യിദ് ബായാർത്തങ്ങളല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. തിങ്കളും ചൊവ്വയും കിടക്കുമ്പം ധൈര്യമുള്ളവൻ വന്ന് നോക്കട്ടെ, ബായാർ സലാത്തിന് വരട്ടെ, അവിടെ വന്ന് നിൽക്കട്ടെ. എത്ര ക്യാൻസർ രോഗികൾ, എത്ര മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അർദ്ധമയ്യത്തുകളായി വരുന്നവർ എത്ര പേർ, കുരുടന്മാരാണോ? നോക്കിയാൽ കാണില്ലേ? പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പഠിച്ചോനെ, തങ്ങൾ എന്തിനാ ഇമാതിരി ബുദ്ധിത്തൊക്കെ ചിലപ്പം ചെയ്തു പോകുന്ന ആലോചിക്കുന്നുണ്ട്. കാരണം എന്താ, ഈ വരുന്നോലെല്ലാം ഇഷ്ടം ഒരു പെപ്പത്തുറുപ്പ്യ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര വലിയ പോലീസ് എന്നാകണം. ഒരു പത്തുറുപ്യ ഞാൻ ബെലിങ്ങൊന്നും വേണ്ട, ടോക്കൺ ഫീസ് 10 രൂപ വെച്ചാൽ മതി. തങ്ങൾ പാപ്പ ഇതൊന്നും വാങ്ങാണ്ട് അവസാനം ഇതെല്ലാം കേൾക്കേണ്ടി വന്നു നിങ്ങൾ ആലോചിച്ച് നോക്കി. അള്ളാഹു തആല ഒരാൾ ഉയർത്താൻ തീരുമാനിച്ചാലേ അതങ്ങനെ പലതും ഉണ്ടാവും. അള്ളാഹു തആല ഒരാൾ ഉയർത്താൻ തീരുമാനിച്ച രണ്ട് സൈസ് നിയമത്താണ്, അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തആല ഒരു മഹാന് കൊടുക്കുന്ന രണ്ട് നിയമത്താണ്, ഒന്ന് എല്ലാ അർത്ഥത്തിലും സമർപ്പണ ബോധത്തോടെ സ്നേഹിക്കുന്ന മുഹിദ്ദീൻ, രണ്ടാമത്തത് കണ്ണിന് നേരെ കണ്ട കാപ്പി ചൂക്കുന്ന ശത്രുക്കൾ. ഇത് രണ്ടും ഉണ്ടാവും.
അത് ഒരു മനുഷ്യന്റെ റിഫത്തിൽ അല്ലാഹു തആല കൊടുത്ത നിഅമത്താണ്. ഇത് രണ്ടും കിട്ടിയ ആളാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്തിന്റെ അവസ്ഥ എന്താ? വസൽ ഹുനൈന വസൽ ബദ്രം വസൽ ഉഹുദ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും ഘട്ടത്തിൽ സർവസമർപ്പണോക്തോടെ ജീവിച്ച സഹാബത്ത് റസൂലുള്ളാഹി കിട്ടിയ നിഅമത്താണ് കേട്ടോ. എന്നാൽ നേരെ പുറത്ത് ക്ഷമയിലൂടെ റസൂലുള്ളാഹിന്റെ ദറജ ഉയർത്താൻ അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ ശത്രുക്കളുണ്ട്. അതാണ് ഒരു ഭാഗത്ത് മുനാഫിഖുകൾ, മറുഭാഗത്ത് അബൂജഹിൽ പോലത്തെ പറ്റിയ കുഫാറുകൾ കേട്ടോ. സമയത്ത് ഒരു സ്ഥലത്ത് വിശ്രമിച്ചപ്പോ കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റടിച്ചപ്പോ റസൂലുള്ളാഹിന്റെ ഒട്ടകമൊക്കെ കുതിരയൊക്കെ കടിഞ്ഞാണൊക്കെ പൊട്ടിച്ച് നാല് ഭാഗത്തെ കൂടി ഭയങ്കര ബേജാറായി. റസൂലുള്ളാഹി ഇങ്ങനെ കണഞ്ഞിട്ട് പറഞ്ഞു, ഓ റഫായത്തിന്റെ കാറ്റ്, മുനാഫിക്കുകളുടെ നേതാവ് റഫായത്തിന്റെ കാറ്റ് കഴിഞ്ഞു ഒഴിയുന്നു. ഇത് കണ്ടപ്പോ കൂട്ടത്തിൽ ഒരു മുനാഫിക്ക് ഉണ്ടായിരുന്നു, സഹാബത്തിന്റെ ഒക്കെ യുദ്ധത്തിനും ഉദ്ഘാരത്തിനും നോമ്പിനും എല്ലാത്തിനും ഒന്നായി കൂടുന്ന ആളെ അബ്ദുള്ള മൗലവി എന്ന മൗലവി, ഇയാൾക്ക് തീരെ പറ്റിയില്ല, മനസ്സിലാണ് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി സഹാബത്തിനോട് പറഞ്ഞു, എന്താ കുതിരനെ കാണാനല്ല, എവിടെ ഒട്ടകത്തിനെ കാണാനല്ല, അത് എവിടെ ഒന്നും തെരഞ്ഞു നോക്കിയോ. അബ്ദുല്ലാഹി ബിൻ ഉബൈ അപ്പൊ മല്ലെന്താക്കി ഒരു ഖുർആൻ ക്ലാസ് വെക്കാൻ തീരുമാനിച്ചു. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു വിഭാഗത്തിനെ കൂട്ടിട്ട് അങ്ങോട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ്. എന്നിട്ട് ആ ക്ലാസിന്റെ വിഷയം അമ്പിയാക്കള് റൈബ് അറിയോ ഇല്ലേന്ന്. എന്നിട്ട് പറയാം, നിങ്ങൾ കണ്ടില്ല മുഹമ്മദിന്റെ വിവരക്കേട്, കാറ്റടിച്ചേരം മദീനത്തുള്ള റഫായത്ത് മരിച്ചു എന്ന് പറയാം, സ്വന്തം മുമ്പെന്ന് കാണാണ്ടായ ഒട്ടകത്തിനെയും കുതിരനെയും കാണായിട്ട് ഞമ്മളോട് തിരയാൻ വേണ്ടി പറയാം, എങ്ങനെ ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി. അത് ശരി തന്നെയല്ലേ നമുക്ക് തോന്നണ്ടേ. പക്ഷേ സഹാബത്തിന്റെ കൂട്ടത്തിൽ നല്ല കടുപ്പുള്ള കുറച്ച് സഹാബത്ത് നോക്കി സഹിക്കാൻ കഴിഞ്ഞില്ല. ഓൻ അങ്ങനെ തന്നെ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ ഇങ്ങനെ ഒരു വാക്കോ പറഞ്ഞാൽ നീ ഓ ഓൻ എങ്ങനെ പറഞ്ഞോ, എന്നാ എന്റെ ഒട്ടകത ആ മലഞ്ചെരിവിൽ അതിന്റെ കടിഞ്ഞാൻ ഒരു മരത്തിന്റെ വേരിന്റെ ഇടയിൽ കുടുങ്ങിക്കിടത്ത് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉള്ളിക്കേരി എന്നിട്ട് തുരക്കുണ്ടാക്കുന്ന കുറെ ടീം, അതിനെയാ നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മൾ നമ്മുടെ സ്ട്രൈറ്റ് റൂട്ട്, നാം ആദരിക്കുന്ന ഉലമാകൾ, നാം ആദരിക്കുന്ന സാദാത്തുക്കൾ, നാം ആദരിക്കുന്ന ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ, അവർ അള്ളാഹുവിന്റെ പൊരുത്തം നേടിയാണ് അവിടെ നമ്മൾ ഉറച്ചിരിക്കുക. അതിന്റെ അപ്പുറം വരുന്നവര് എന്തോ ആയിക്കോട്ടെ, ഇതിലേക്ക് കയ്യിലോട്ട് വിട്ടേക്ക്. ഏതായിരിക്കട്ടെ, മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറയാണ്, ഞാൻ അങ്ങനെ ഇതെല്ലാം കണ്ടിങ്ങനെ മൂപ്പരെ എത്തുന്നപ്പോ മൂപ്പർ എന്താക്കി, എനിക്ക് നല്ലൊരായിരം ദീനാറ് ബല വരുന്ന ഒരു ഡ്രസ് കൊണ്ട് അത് തന്നെ ധരിപ്പിച്ചു എന്നെ സ്വീകരിച്ച്. അങ്ങനെ അതിഥികളെ സ്വീകരിക്കൽ അങ്ങനെയാ, ആ ആദരിക്കലൊക്കെ അങ്ങനെയാ. ഇമാം ഷാഫി തങ്ങളെ 1000 ദീനാറ് വിലയുള്ള ഒരു ഡ്രസ് കൊണ്ടാണ് പോയച്ച്. ഇമാം ഷാഫി തങ്ങൾ എന്ന് പറഞ്ഞു, ആർക്ക് വേണ്ടാന്നും പറഞ്ഞിട്ടില്ല, മൂപ്പര് സ്വീകരിച്ചു, മൂപ്പര് സ്വീകരിച്ചു, ഇസ്രാഫ് എന്നും പറഞ്ഞിട്ടില്ല. ഞാൻ യാത്ര പോരാൻ നോക്കുമ്പോ പിന്നെ ഒരു 3000 ദീനാറ് വന്നു, പിന്നെയും പൈസ എങ്ങനെ തരും, ഞാൻ അതും വാങ്ങി. പിന്നെ മൂപ്പർക്ക് എന്നോട് വല്ലാണ്ട് സ്നേഹം കൂടി, സ്നേഹം കൂടിയപ്പോ പിന്നെ എന്നോട് വല്ലാണ്ട് ബഹുമാനം കൂടിയപ്പോ എന്റെ സ്വത്തിന്റെ പകുതിയും ഒക്കെ വേണ്ടി തരാം എന്ന് പറഞ്ഞു, അത് വേണ്ട, അത് നിങ്ങളുടെ കുടുംബമൊക്കെ നമ്മൾ സന്തോഷിച്ചോളി, എനിക്കിപ്പി തന്നൊക്കെ മതിയാണ്. വേണ്ടില്ലേ, സ്നേഹം കൂടിയിട്ട് കൊടുക്കുന്നതിന് ഒരു പരിധി ഉണ്ടാവില്ല, ഒരു പരിധി ഉണ്ടാവില്ല, അതുകൊണ്ട് കൊടുക്കും. അതിന് അസൂയ വെച്ചിട്ട് കാര്യമില്ല, അത് നല്ല ചൂർച്ചയിൽ മാത്രമേ പണിയുള്ളൂ. ഏതായിരിക്കട്ടെ, മഹാനവറികൾ പറയാണ്, ഞാൻ അവിടുന്ന് അങ്ങോട്ട് വിട്ട് ഞാൻ ഇമാം സഅഫറാനി റളിയല്ലാഹുവിന്റെ അടുത്ത് സമീപിച്ചു. മൂപ്പരെത്തി വന്നപ്പോ സുബ്ഹാനല്ലാഹ് ഫറഐതുഹു ഫീ ദുനിയാ വാസിഅ,
മൂപ്പരും ദുനിയാവിന്റെ വിഷയത്തിൽ മോശമൊന്നുമില്ല, നല്ല വിശാലതകളുള്ള ആളുകൾ, നല്ല പൈസക്കാരനാ. മൂപ്പര് സത്യം ഫഴ്ത്താനി അറുപതിനായിരം ദിർഹം, 40,000 ദിർഹം എനിക്ക് തന്നു. ഞാൻ യാത്ര പോകാന്നൊക്കെ 40,000 ദിർഹം എനിക്ക് തന്നു. ഇതെല്ലാം കണ്ട് മൂപ്പര് ഇങ്ങനെ നാട്ടിലേക്ക് ഇപ്പൊ ഇങ്ങനെ തിരിച്ചു വന്നു, മദീനത്തെത്തി. അല്ല, ആ സമയത്ത് തന്നെ ഒരു സംഘം ഹിജാസിൽ നിന്ന് ഇറാഖിലേക്ക് വന്നപ്പോ ഷാഫി തങ്ങൾ മാലിക് ഇമാമിന്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ആളിപ്പം നല്ല മുതലാണ്, കുറച്ച് പൈസ ഒക്കെ കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയാ, വലമ്മ സാഫർത്തു ഇലാ മാലിക് റളിയല്ലാഹു, നേരത്തെ മാലിക് ഇമാമിന്റെ ദാരിദ്ര്യം കൊണ്ട് സങ്കടപ്പെട്ട ആളാണ് ആര്? ഇമാം ഷാഫി തങ്ങൾ. വളരെ ഒന്നിനും കൊള്ളാത്ത വളരെ പാപായിരുന്നു. ഒന്നിച്ച് കൂടെ പുറപ്പായി ജീവിച്ച ഷാഫി ഇമാമ് എങ്ങനെ കിട്ടിയെന്നൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ രണ്ടാമത് ഷാഫി ഇമാമ് തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിയപ്പോ ദഖൽതുൽ മദീന, ഞാൻ മദീനയിലേക്ക് കടന്നു, മസ്ജിദ് നബവിയിൽ അങ്ങോട്ട് കടന്നു. സുബ്ഹാനല്ലാഹ്, കാണുന്ന നല്ല ഒരു അടിപൊളി കസാല, ഒരു ചോറ കസാല പള്ളിയിൽ ആർക്കുണ്ടാക്കി വെച്ച്? ഇമാം മാലിക്. ഞാൻ ആ കസാല ഇങ്ങനെ നോക്കിയപ്പോ വല്ലാത്തൊരു അത്ഭുതം, അതിന്റെ ഒരു സൈഡിൽ ഒരു തലയണിയുണ്ട്. ആ തലയണിന്റെ മേലെ അറിയപ്പെട്ട മിസ്രിയിലുള്ള പട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതിന്റെ മേലെ നല്ല ഉഷാറായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ച് നല്ല അലങ്കരിച്ച ഒരു തലയാണി. ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ ഇതിന്റെ ചുറ്റുപാടിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. മാലിക് തങ്ങൾ ബാബുൻ നബിയിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. ആ ബാബുൻ നബിയിലൂടെ ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് ഫഖദ് ഫാഹ അത്റുഹു ഫിൽ മസ്ജിദ്, മൂപ്പര് പരട്ടിയ സുഗന്ധത്തിന്റെ സ്മെല്ല് പള്ളിയൊട്ടാകെ അടിച്ചു വീശുന്നു. വല്ലാത്ത സുഗന്ധമുള്ളാത്തൊരു ഷാഫി ഇമാമിക്ക് ഇതൊരു വല്ലാത്ത ഇസ്രാഫാന്ന് തോന്നിയിട്ടില്ല. പാപങ്ങൾ മണല്ലാണ്ട് അത്ര പോലും വാങ്ങാൻ കഴിയാണ്ട് കുത്തിരിക്കുമ്പോ ഷാഫി ഇമാം എന്തിനാ ഇത്ര വലിയ മണകൾ അത്ര പറ്റിയെന്നുള്ള സങ്കടമൊന്നും ഷാഫി ഇമാമിനില്ല. അൻസിരിന്നാസമനാസിദഹും, ഓരോരുത്തരെ കള്ള കൊടുത്ത കതിറുണ്ട്, ആ കതിറനുസരിച്ച് അവരെ മനസ്സിലാക്കി അവിടെയെ ജീവിക്കുന്നതിൽ സന്തോഷിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഇരിക്കട്ടെ, ഫലം വസല ഇലൽ കുർസി കാമൽ ഹാദിറൂന കുല്ലുഹും ലഹു. മാലിക് തങ്ങൾ കസാലിന്റെ തങ്ങൾ എത്തുമ്പോഴത്തേക്ക് ഇരിക്കുന്ന ആളെല്ലാം അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നു. മഹാനവറുകൾ ആ കസേലയിൽ ഇരുന്നു ക്ലാസ് എടുത്തു, ഇൽമു പഠിപ്പിച്ചു കൊടുത്തു. ഇതങ്ങ് കഴിഞ്ഞപ്പോ ഞാൻ ഭയ ശിഷ്യനല്ലേ, ഫഖുംതു വസല്ലംതു അലൈഹി, ഞാൻ ഉസ്താദിന്റെ അടുത്ത് നിന്നിട്ട് എന്തായി, സലാം പറഞ്ഞു. അങ്ങനെ ഞാൻ അടുത്തുനിന്ന് നിന്നു. ഫദമ്മനി ഇലാ സദ്രിഹി, ഉസ്താദ് എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നെ എന്നോട് നിങ്ങളെ ചേർത്ത് പിടിച്ചു. പിന്നെ തുമ്മാംസക ബിയദി, എന്റെ കയ്യും പിടിച്ചു. ഒരറ്റ നടത്ത മാലിക് മാമൂപ്പരെ വീട്ടിലേക്ക്, ഒരയിലേക്കാ കുട്ടി കൊണ്ടുവന്നു. നല്ല പൊരെടുത്തോണ്ട് ആരും കാണണ്ടാന്ന് വെച്ച് ബേജാറായി കുത്തിരിക്കുന്നല്ലേ ഇന്നത്. മാലിക് ഇമാമ കയ്യും പിടിച്ചിട്ട് പൊരെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോവുക. ഏതോ കൂട്ടി വെക്കേണ്ട സാധനം ആരും കാണിച്ചു കൊടുക്കാണ്ടിരുന്നാ പോരെ, ആരും അറിയാണ്ടിരുന്നാ പോരെ. ഇരിക്കട്ടെ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഷാഫിഈ തങ്ങളുടെ കയ്യും പിടിച്ചിട്ട് നേരെ പൊരയിലേക്ക് പോയി. ഷാഫി ഇമാമ് പറയുന്നു, ഫറായിതു ബിനാഅൻ ഗൈറൽ ബിനാഇൽ അവ്വലി ലതീ കുന്തു അഹ്ദു ഖബ്ല റഹ്ലതി ഇലൽ ഇറാഖ്. ഞാൻ ഇറാഖിൽ പോകുന്ന സമയത്ത് ഉസ്താദിനുള്ള വീടല്ല, അതെല്ലാം പൊളിച്ചിട്ട് വേറെ പോര ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ലൊരു അടിപൊളി പോരാത്തു. ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ ഇറാഖിൽ വെച്ചിട്ട് കരഞ്ഞത് ഉസ്താദിന്റെ ദാരിദ്ര്യം കണ്ടിട്ടാ, ഇപ്പം കരയുന്ന ഉസ്താദിന്റെ പോര കണ്ടിട്ടാത്തു. ഞാൻ കരഞ്ഞു. കരഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? എന്റെ കരച്ചല് കൊണ്ടപ്പോ മാലിക് ഇമാമിനോട് ചോദിച്ചു, മാലക്ക മിമ്മാബു കാവുക്ക് കണ്ണക്ക യാബ്ദുല്ലാ, എന്റെ പൊരന്റെ ചൊമ്പും പത്രാസലും കണ്ടിട്ട് ഞാന് ആഹ്റത്തിന് വേണ്ടിട്ട് ദുനിയാവ് വിറ്റി നിന്നിട്ട് തോന്നി പോയിട്ടാണോ നീ കരയുന്നത്? ആര് ചോദിക്ക? ഇമാം മാലിക് തങ്ങൾ ചോദിക്ക. ആ എന്നിട്ട് മഹാനബറുകൾ പറയുന്നു, തിബു നഫ്സാ, ടെൻഷൻ വേണ്ട മോനെ, മാറ്റിക്കോ. വഖറഅന കൺകുളിർക്കൈ നിഅമത്ത് കണ്ടോ, ഹദാ ഹദായ ഖുറാസാൻ വഹദായ മിസ്ര്. എന്നെ സ്നേഹിക്കുന്ന കുറെ നല്ല മനുഷ്യന്മാര് മിസറിലുണ്ട്, എന്നെ സ്നേഹിക്കുന്ന കുറെ നല്ല മനുഷ്യന്മാര് ഖുറാസാനിലുണ്ട്. അവരിങ്ങനെ എനിക്ക് കുറെ ഹദി ഇങ്ങനെ കൊണ്ടെത്തുന്നതാണ്. ഹദിയ കൊടുത്താലും സ്വീകരിക്കലുണ്ട് മോനെ, റസൂലുള്ള ഹദിയ തട്ടാറില്ല. അതേ സ്ഥാനത്ത് അഹ്ലുൽ ബൈത്തിന് സകാത്ത് പറ്റാത്തത് കൊണ്ട് അത് റസൂലുള്ള വാങ്ങലില്ല. റസൂലുള്ള ഹദിയ കൊണ്ടെത്തുന്നോലും വേണ്ടാന്നല്ല പറയുന്നത്, റസൂലുള്ളാന്റെ സുന്നത്ത് എന്താണ്? ഹദിയ കൊണ്ടെത്തുന്നോല് വാങ്ങാന്നുള്ളതാ. ഇരിക്കട്ടെ, എന്നിട്ട് മഹാനവറുകൾ പറയും, ഇപ്പൊ ഞാൻ എടുത്തിട്ടുണ്ടോ ഷാഫി,
ഖുറാസാൻ മേഡ് ഇൻ ഖുറാസാന്റെ 300 ഡ്രസ് എനിക്കുണ്ട്, മേഡ് ഇൻ മിസൂറിന്റെ 300 ഡ്രസ് എനിക്കുണ്ട്. എന്റെ അടുത്ത് ഇഷ്ടം പോലെ അടിമകളുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങക്ക് ബേജാറൊന്നും വേണ്ട, ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് ഹദി തരാൻ വേണ്ടി തീരുമാനിക്കുകയാണ്, അങ്ങോട്ട് തരട്ടേരിച്ച്. അപ്പൊ ഷാഫി ഇമാം വിചരിച്ചു, ഷാഫി ഇമാം പറഞ്ഞു, ഞാൻ അതിനു വേണ്ടി വന്നല്ലോ ഉസ്താദ്, ഞാൻ ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന, ഇരിക്കട്ടെ ഇൽമു പഠിച്ചു. കുറച്ചുകാലം കഴിഞ്ഞപ്പോ ഷാഫി ഇമാം പറയുന്നു, ഞാൻ ഉസ്താദിന്റെ കൂടെ മക്കത്തേക്ക് പോകാൻ തീരുമാനിച്ചു. മക്കത്തേക്ക് ഞാൻ മക്കത്തേക്ക് പോകാൻ നോക്കുമ്പോ ഉസ്താദ് എന്റെ കൂടെ പുറപ്പെട്ടു. പക്ഷെ നടന്നിട്ടാ പോന്ന്. അപ്പൊ ചോദിച്ചു, അലാ തർക്കും താമത്തം, ഇതെന്താ വണ്ടി ഉണ്ടായിട്ട് വണ്ടി കയറാത്ത? ആ സമയത്ത് ഇമാം മാലിക് തങ്ങളുടെ ഈമാൻ അവിടെയാണ് ജ്വലിക്കുന്നത് കേട്ടോ. മോനെ ഷാഫിഈ ഹബീബായ തങ്ങളുടെ കാലുകൊണ്ട് ചവിട്ടിയ മദീന, ഈ മദീനയിൽ സാധുവായ മാലിക് കയറിയ ഒരു വാഹനത്തിന്റെ കുളമ്പ് കൊണ്ട് ചവിട്ടിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു മോനെ. ഈമാനിന് അവിടെയാണ് മോനെ അളക്കേണ്ടത്. ഈമാനിന് അളക്കേണ്ടത് വസ്ത്രത്തിലല്ല, ഈമാനിന് അളക്കേണ്ടത് വാഹനത്തിലല്ല, ഈമാനിന് അളക്കേണ്ടത് അത് വീട്ടിലല്ല, ഈമാനിന് അളക്കേണ്ടത് പ്രവാചക പ്രേമത്തിലാ. ഈ കാണുന്ന 10,000 സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി നമ്മുടെ കൽബ് റസൂലുള്ളാഹിയിലേക്ക് എത്തിക്കുന്നതിന് മഹാനായ സയ്യിദു ബായാർത്ഥങ്ങൾ ഒരു സബബാണെങ്കിൽ അതാണ് പോലെ നമ്മൾ ഹല്ലായി കാണേണ്ടത്. അവിടെയാ ഈമാൻ അളക്കേണ്ടത്, അവിടെ നമ്മുടെ ഈമാൻ അളക്കണം. ഈമാനിന്റെ മാനദണ്ഡവും അളവുകോലും അതാകട്ടെ. എന്നിട്ട് മഹാൻ ആ സമയത്ത് ആ ഷാഫിതങ്ങൾ പറയുന്നത് ഫസറർത്തു ബിദാലിക, ഇതെന്ന് കേട്ടപ്പോ എന്റെ ടെൻഷൻ തേച്ചു പോയി, ഞാൻ വല്ലാണ്ട് സന്തോഷിച്ചു പോയി. എന്നിട്ട് മഹാൻ പറയാം, ഉസ്താദ് ആളിപ്പോ പൈസക്കാരാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വറയിലും തത്വയിലും റസൂലുള്ളാഹിന്റെ മഹബത്തിലൊന്നും ഇപ്പൊ ഒരു കുറവും വന്നിട്ടില്ല. എന്നിട്ട് മഹാൻ പറയുകയാണ്, വഅന്ന കസറത്തൽ മാലി ലിൽ ഉലമാഇ ലാ യദുറുഹും ഇൻഷാ അല്ലാഹ്. അല്ലാഹ് പൊരുത്തപ്പെട്ട ആലിമി നിങ്ങൾക്ക് അല്ലാഹ് ദുനിയാവ് കൊടുത്താൽ അതൊരു ബുദ്ധിമുട്ട് ഓൽക്ക് ഉണ്ടാക്കൂല. വഅഅതാനി മാലൻ ജസീലൻ ഫലമ്മാ വസൽതു ഇലാ മക്ക. എന്നിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയാ, ഉസ്താദ് ഉസ്താദിന്റെ സമ്പത്ത് ഇഷ്ടം പോലെ എനിക്ക് തന്നു, ഞാനത് സ്വീകരിച്ചു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ മക്കത്തെത്തിയപ്പോ എന്റെ കൊറേ കുടുംബത്തിലൊക്കെ പാപങ്ങളുണ്ട്, അപ്പൊ ഞാനങ്ങ് കൊടുത്തു. ഈ വിഷയം ആരറിയാണ്, വീട് മാലിക്യങ്ങളറിഞ്ഞു. പിന്നെ മാലിക്യങ്ങൾ എന്താ ചെയ്യുന്ന അറിയോ, മദീനൻ എല്ലാ കൊല്ലവും എനിക്ക് പൈസ ഇങ്ങനെ കൊടുക്കാൻ. ഇമാം മാലിക് തങ്ങൾ മദീനൻ ഇങ്ങനെ പിന്നെ മദീനൻ ഇങ്ങനെ പൈസ കൊടുത്താക്കും. ഷാഫി ഇമാമിന് ചെറിയ കൊടുത്താക്കലൊന്നും അല്ല, ഒരു പേർത്തി തന്നെ വന്ന 10-15 കൊല്ലം ജീവിക്കാനുള്ള ഒക്കെ തരത്തിലുള്ളത്. ഇമാം ഷഹ്റാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒറ്റ കാര്യവും കൂടെ ഓർമ്മപ്പെടുത്തി എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ അധിപനായ റബ്ബ് എനിക്ക് തന്ന വലിയൊരു നിഅമത്തുണ്ട്, എന്താണെന്നറിയോ? കേട്ടോ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മവങ്ങന്മാരെ, അലിമീകളെ കുറ്റം പറയുന്നവരോടൊന്നിച്ചിരുന്ന് അഭിപ്രായം പറയുകയല്ല വേണ്ടത്, സയ്യിദന്മാരെ ആക്ഷേപിക്കുന്നവരോടൊന്നിച്ചിരുന്ന് അഭിപ്രായം പറയുകയല്ല വേണ്ടത്. ഇമാം ഷഹ്റാനി തങ്ങൾ പറയുന്നു, അലിമീങ്ങളും അതുപോലെ തന്നെ സ്വാലിഹീങ്ങളും മറ്റു മുസ്ലിമീങ്ങളും ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണാനും സന്തോഷിക്കാനും എന്റെ റബ്ബനിക്ക് വലിയ നിഅമത്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ആലിമിനെ കാണുമ്പോ അദ്ദേഹത്തിന്റെ നല്ല കാര്യത്തെയാണ് വിലയിരുത്തൽ, ഒരു സ്വാലിഹായ മനുഷ്യനെ കാണുമ്പോ അദ്ദേഹത്തിന്റെ നല്ല പ്രവർത്തനങ്ങളെയാണ് ഞാൻ സന്തോഷത്തോടെ കാണാറ്. ഒരു സാധാരണ മുസ്ലിമിനെ കാണുമ്പോ അവരുടെ നല്ല പ്രവർത്തനത്തെയാണ് ഞാൻ കാണാറുള്ളത്. അവരുടെ പ്രവർത്തനത്തിന്റെ ബാഹ്യമായ നിലപാട് നോക്കിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എന്നാൽ അവരുടെ രഹസ്യത്തിലേക്ക് ഞാൻ ഹൈറ് കൊണ്ടല്ലാതെ തിരിഞ്ഞു
നോക്കാറില്ല. കാരണം ലിഅന്നല്ലാഹ തബാറക വതആല ലം യുകല്ലിഫുനാ ബിൽ ഹുക്മി അലാ ബവാതിനിൽ ഖൽഖി, ഒരു സൃഷ്ടിയുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ അല്ലാഹ നമ്മളോട് പറഞ്ഞിട്ടില്ല, അയാളുടെ ലാഹിർ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കിട്ടി? ഏഴുന്ന് കിട്ടി ഏലിയെ പോയി ഇതൊന്നും നോക്കാൻ അല്ല നിങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. പടച്ചോന്റെ അടിമക്കഴിഞ്ഞ അവകാശമില്ല. അവർ ഹലാലായ മാർഗത്തിലൂടെ അല്ലാഹു അവർക്ക് കൊടുത്തു, അവർ സന്തോഷിക്കുന്നു, ജീവിക്കുന്നു, അൽഹംദുലില്ലാ. അവർ ചെയ്യുന്ന നല്ലത് കാണുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര വലിയ നിഅമത്താണ് ആ സയ്യിദ് അവർക്ക് നമുക്ക് തന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയത്, എണ്ണി തീർക്കാൻ കഴിയാത്ത അത്ഭുതം. മഹാനായ സയ്യിദ് അവർക്ക് തകിട വിധിയിട്ട് അത്ഭുതം കാണിക്കുന്നതല്ല. തകിടിയും പെണ്ണും കള്ളാസൊന്നും കയ്യിലൊന്നുമില്ല. വരുന്ന മുഅ്മിനീങ്ങൾക്ക് സ്വലാത്ത് പറഞ്ഞു കൊടുക്കുന്നു, വരുന്ന മുഅ്മിനീങ്ങൾക്ക് ഖുർആൻ ഓതാൻ പറഞ്ഞു കൊടുക്കുന്നു, വരുന്ന മുഅ്മിനീങ്ങൾക്കൊന്ന് സ്വലാത്ത് ചൊല്ലൂതി കൊടുക്കുന്നു. അവിടത്തെ മുത്തബറക്കായ നാവ് കൊണ്ട് അങ്ങനൊന്നും വേണ്ട ഇല്ല എന്ന് പറയുന്നു. അല്ലാഹു അത് കബൂലാക്കുന്നു. അതിന് അസൂയ വെച്ചിട്ട് എന്താ കാര്യോ? അങ്ങനത്തെ ആ വലിയ സാന്ത്വനത്തിന്റെ വാക്ക്, സാന്ത്വനത്തിന്റെ പ്രവർത്തനം മഹാനായ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചല്ലോ. 100 ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലമാണ് കഷ്ടപ്പെടുന്ന ഒരാളൊരു വാക്കുകൊണ്ട് പ്രവർത്തനം കൊണ്ട് സന്തോഷിപ്പിക്കുക എന്നുള്ളത് മഹാന്മാരായിരിക്കുന്ന സ്വാലിഹീങ്ങൾ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയല്ലേ അവർ ചെയ്തിരിക്കുന്നത്. 100 പ്രാവശ്യം ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലമുണ്ട്. ഒരാള് സാന്ത്വനത്തിന്റെ പ്രവർത്തനം നടത്തുക എന്നത് മഹാനായ ബിശ്ർ ബിൻ ആരിസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഒരാളെ വാക്കുകൊണ്ടോ സമ്പത്ത് കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ സാന്ത്വനിപ്പിക്കുക എന്നുള്ളത് വന്നിരായ സയ്യിദ് അവർക്ക് പൊരേ കടന്നുറങ്ങാൻ അറിഞ്ഞുകൂടായിട്ടല്ല. കാണാൻ വരുന്ന 10,000 മുഅ്മിനീങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി വരെ ഇങ്ങനെ ഇരിക്കുകയാണ്. 5 നയാ പൈസ കൈമടക്ക് വാങ്ങുന്നില്ല. ഇവിടെ സലാത്തിന്റെ മജ്ലിസില്ലേ? ഇവിടെ ബക്കറ്റ് പിരിവ് നടത്തുന്നില്ലേ? ഇങ്ങനത്തെ സദസ് ഉപയോഗിച്ചാൽ എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കാം? ദീനിന് ആവശ്യം വരുന്ന സമയത്തല്ലാതെ 100 രൂപ ചോദിക്കുന്നില്ല. ഇതിന്റെ ചെലവിലേക്കല്ലാതെ നിങ്ങളോട് ചോദിക്കുന്നില്ല. അതും കൈകാര്യം ചെയ്യുന്നത് സയ്യിദ് അവർകളല്ല, ഇവിടെ ആയാലും ബായാറിലായാലും അതിനൊക്കെ അതിന്റെ കമ്മിറ്റിയുണ്ട്. അവരാണ് അതിന്റെ വരവും ചെലവും കണക്കൊക്കെ കൈകാര്യം ചെയ്യുന്നത്. 100 ഫിൽസ് മഹാനവരുടെ പോക്കറ്റിലേക്ക് പോകുന്നില്ല. എന്നാൽ ദിവസങ്ങളോളം ഇവിടെയും ബായാറിലും ഇങ്ങനെ മുഅ്മിനീങ്ങൾക്കൊരു സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഇങ്ങനെ ശല്യപ്പെടുത്തുമ്പോ ഇരിക്കുമ്പോ ഞങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, 2 മണിക്കൂർ ഞങ്ങൾ വർത്താനം പറഞ്ഞാ പിന്നെ തൊള്ളേവെള്ളം ഉണ്ടാവില്ല. ഈ പെരുന്നാക്കൊക്കെ ഒരു സ്ഥലത്തെങ്കിലും ചൊല്ലിപൂതി കൊടുക്കണമെങ്കിൽ എത്ര സാഹസമുണ്ട് മുഅ്മിനീങ്ങളെ? 100 ഫിൽസ് പ്രതിപകാരം വാങ്ങിക്കാതെ ഈ രീതിയിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ആഴ്ചയിൽ 4-5 ദിവസം അതിനുവേണ്ടി ദിവസം മണിക്കൂറുകളോളം മാറ്റി വെക്കുന്നു. ബാക്കി സമയത്ത് പാതിരാത്രികളിൽ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഓടിയിട്ട് ദിക്റുമായി നടക്കുന്നു. ഉള്ളത് കൊണ്ട് സുഖമായി കടന്ന് വീട്ടിൽ ഉറങ്ങിക്കൂടെ? അതല്ല അവിടത്തിലൂടെ ചിന്തിക്കുന്നത്. എന്നിലൂടെ മുഅ്മിനീങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഖൈർ കിട്ടിയാൽ ഞാനതിന്ന് എനിക്ക് ആഖിറത്തിൽ സലാമത്ത് കിട്ടുമല്ലോ എന്ന് ചിന്തിച്ച് വേദനിക്കുന്നവരുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇമാം സഹറാനി തങ്ങൾ പറയുന്നു, ഞാനൊരാളുടെയും രഹസ്യത്തിലേക്ക് ഇറങ്ങി നോക്കാറില്ല. എല്ലാ സ്വാലിഹീങ്ങളും മാലിനീങ്ങളും മുസ്ലിമീങ്ങളും ചെയ്യുന്ന നല്ല പ്രവർത്തനം മാത്രം ഞാൻ കാണും, അതുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യും. ഫൈലം അന്നഹു ലാ യജൂസു ലനാ അൻ നഖൂല അൻ ആലിമിൻ ഔ സാലിഹിൻ ബഈരിൻ ഇന്ന മിസ്ല ഹൗലായി
ഒരാരിമിന്റെ നിഹമത്തും ഒരു സാലിഹായ മനുഷ്യന്റെ നിഹമത്തും കണ്ടിട്ട് ഇതെല്ലാം ഇവർക്ക് വല്ലാത്ത നിഫാക്കും അതുപോലെ തന്നെ ലോകമാന്യൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണക്കാരനോട് തിയാസാക്കുന്നത് അത് പിഴച്ച തിയാസാൻ ലോക പ്രശസ്ത പണ്ഡിതനായ വലിയ സൂഫിവര്യനായ ഇമാം ഷഹറാനി തങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാന്മാരായ ഉലമാർ അവരുടെ ജീവിതത്തിൽ അല്ലാഹു, മഹാന്മാരായിരിക്കുന്ന അഹ്ലു ബൈത്ത് അവരുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ നിഅമത്തുകളും സന്തോഷങ്ങളും അത് കണ്ടിട്ട് നമ്മൾ ആരും അഹങ്കരിക്കുകയല്ല വേണ്ടത്, ആരും അതിന് ഫിത്ന പറയുകയും ഫസാദ് പറയുകയുമല്ല വേണ്ടത്. ഇനി ഞാൻ ഒറ്റക്കാര്യവും കൂടെ പറയട്ടെ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അഹ്ലു ബൈത്ത് വലിയ ക്രൈഡോജ് ജീവിച്ചവരാണോ? കൊടപ്പനക്കൽ തനവാർ, പാനക്കാട്ടെ തങ്ങന്മാർ പറയ കുടുംബത്തില്ലേ? അള്ളാഹു അവിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, ജീവിച്ചിരിക്കുന്ന അഹ്ലു ബൈത്തിനൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അക്കാലഘട്ടത്തിലുള്ള വലിയ ഗ്രൈഡുള്ള അന്തസ്സുള്ള ജീവിതം നയിച്ചവരാണോ? നേരാപ്പുറം കോഴിക്കോട് കുറ്റിച്ചിറ ജിഫിരി കുടുംബമില്ലേ? തറവാട് വീട് പോയെന്ന് നോക്കുമോനെ, അന്ന് ചെറ്റക്കുടിലും ഓലഷെറ്റിലും അതുപോലെ തന്നെ കട്ടപ്പൊരിയിലും ജീവിക്കുമ്പോ രാജകീയമായ നിലവാരത്തിൽ ജീവിച്ചവരാണോ? അപ്പുറം നിങ്ങൾ കൊയിലാണ്ടിയിൽ കൊയിലാണ്ടി സാധാത്തുക്കളുടെ തറവാട് വീട് ചെന്ന് നോക്ക്. എന്തിനേറെന്നറിയോ? ഈ വിനീതനായ എന്റെ ചെറിയ തറവാട് വീടുണ്ട്, ഔലിയാക്കളും സാലിഹീങ്ങളും വന്ന് താമസിച്ച വീടാണ്, എന്റെ നാട്ടിലെന്ന് അറിയപ്പെട്ട ഏറ്റവും വലിയ തറവാട് വീടാണ്. ആ തറവാട് കുടിച്ചപ്പോ അതിന്റെ ഒറ്റ വാതിലിന്റെ കട്ടില കൊണ്ട് ഇന്നത്തെ എട്ട് കട്ടിലുണ്ടാക്കാൻ പറ്റും. നിന്റെ പൊലയിൽ നാല് കരാത്തണേ, പഴയ ബദാപ്പുറം താണാന്നൊക്കെ പറയുന്നില്ലേ, കെട്ടിപ്പൊന്നിച്ച് നാലെന്തിനാണെന്നറിയോ? ഒന്ന്, മഹാന്മാരായ ആലിമീങ്ങൾക്കും സാധാത്തുക്കൾക്കും മാത്രം കടക്കാനിരിക്കാണ്, അതിന്മേൽ കുട്ടികളൊന്നും കയറാൻ പോടില്ല. മറ്റൊന്ന്, അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി മാത്രം, വേറൊന്ന് പുറത്ത് അല്ലാത്ത സാധാരണക്കാർക്ക് ഇരിക്കാനും ഒന്ന് കിടക്കാനും, മറ്റൊന്ന് ഭക്ഷണം കഴിക്കാൻ. ഇങ്ങനെ നാലെണ്ണായിരുന്നു. ആരും ആ തറവാട് പുറമാക്കിയിട്ട് കിബ്രമാറെന്ന് പറഞ്ഞിട്ടില്ല, അതിന് അസൂയ വെച്ചിട്ടില്ല. അതിനൊക്കെ ഓരോന്നിന് ഓരോന്നിൻ്റെതായ ആവശ്യമുണ്ടാകും, ആ ആവശ്യം അനുസരിച്ച് അതിന് വിനിയോഗിക്കും. ഇനി ഞാനൊരു കാര്യവും കൂടെ പറയുകയാണ്, കിബറും ഹസദും നമ്മുടെ അമലിനെ നശിപ്പിക്കും. ആ കിബറും ഹസദും നം അഹ്ലു ബൈത്തിനോടായാൽ വലിയ അദാബായിരിക്കും. സൂക്ഷിച്ചോ, ഇമാം ഹാകിം റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഷർത്തോട് കൂടെ സർത്തൊപ്പിച്ചുകൊണ്ട് ആ സഹീഹായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ യുബ്ഗിളന്ന അഹ്ലൽ ബൈത്ത് അഹദ ഇല്ലാ അദ്ഖലഹുന്നാർ. ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട അഹ്ലു ബൈത്തിനെ അവരുടെ മനസ്സിൽ നിങ്ങൾ വേദന ഉണ്ടാക്കിയാൽ, എന്റെ കുടുംബത്തിൽപ്പെട്ടവരെ വേണ്ടാതെ മനസ്സ് വേദനിപ്പിച്ചാൽ അവനെ അല്ലാഹ് നരകത്തിൽ കടത്തും കേട്ടോ. അതുകൊണ്ട് സംഘടനയുടെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ, ഗ്രൂപ്പിന്റെ പേരിൽ ഒരു സയ്യിദിനെയും കുറ്റം പറയണ്ട, ഒരു ആലിമിന്റെ ഫിത്നയും പറയണ്ട. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണോ? അതേ ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മാബാലു അഖ്വാമിൽ, ഒരു ഖൗമിന്റെ അവസ്ഥ എന്താണ്? യുഹുദൂനനി ഫീ നസബി വദബി റഹ്മീ, ഒരു വിഭാഗം എന്റെ കുടുംബത്തെയും എന്റെ കുടുംബ ബന്ധത്തിൽപ്പെട്ടവരെ വല്ലാതെ ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുകയാണോ? അലാ അറിയണം ആ ഖൗമിന്റെ അവസ്ഥ എന്താണ്. എന്നിട്ട് തങ്ങൾ പറയുന്നു, അലാ അറിഞ്ഞോ, മൻ ഹാദാ നസബി വറഹ്മീ ഫഖദ് എന്റെ കുടുംബത്തെ, എന്റെ കുടുംബ ബന്ധത്തിൽ പെട്ടവരെ നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചാൽ, ഇടങ്ങേറാക്കിയാൽ എന്നെയാണ് നിങ്ങൾ ഇടങ്ങേറാക്കുന്നത്. എന്നാരടങ്ങാറാക്കിയോ? അവൻ എന്റെ റബ്ബിനടങ്ങാറാക്കിയവരാ. അഹ്ലു ബൈത്തിനെ കുതിര കയറുന്നവർ, ഉലമായിനെ കുതിര കയറുന്നവർ, സാലിഹീങ്ങളെ കുതിര കയറുന്നവർ വളരെ ഗൗരവത്തോടെ സൂക്ഷിച്ചോ. റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു നിലനിർത്തിയ രണ്ട് നിഅമത്ത്, അതൊന്ന് ഉലമാ, മറ്റൊന്ന് സദാത്തുക്കളാണ്.
അവരെ വേദനിപ്പിച്ചാൽ അള്ളാഹുവിന്റെ ഹബീബിനെ വേദനിപ്പിക്കല. ഹബീബിന്റെ വേദന അത് അള്ളാഹുവിന്റെ വേദനയാ. അതുകൊണ്ട് മഹാന്മാരായ അഹ്ലുൽ ബൈത്തിനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് വേദനിപ്പിക്കാൻ, എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കുന്നവൻ പേടിക്കേണ്ട കാര്യം അള്ളാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് നഷ്ടപ്പെട്ടു പോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എല്ലാവരുടെയും അഹങ്കാരം തീരുന്നൊരു ദിവസം വരാനുണ്ട്. എല്ലാവരുടെയും ധിക്കാരം തീരുന്നൊരു ദിവസം വരാനുണ്ട്. എല്ലാവരുടെയും ഫിത്റയും ഫസാദും തീരുന്നൊരു ദിവസം വരാനുണ്ട്. അതാണ് യൗമുൽ ആഖിറ, യൗമുൽ ഖിയാമ. കോടാനക്കോട് കിലോമീറ്ററുകൾ അപ്പുറം കിടക്കുന്ന സൂര്യഗോളം ശിരസിന്റെ ഒരു ചാണുയരത്തിൽ ഉദിച്ച് വിയർപ്പിൽ മുറ്റി പരക്കം പായുന്ന സമയത്ത് എവിടെയും രക്ഷയില്ലാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാതെ ഹബീബിന്റെ കൈകൊണ്ട് കൊടുക്കുന്ന ഹൗദുൽ കൗസർ അല്ലാതെ മറ്റൊന്നില്ല. ആ പരിശുദ്ധമായ ഹൗദുൽ കൗസർ അതൊരരക്കപ്പ് കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച് ആ ഹബീബിന്റെ ചാരത്ത് നിന്നിട്ടൊന്നിങ്ങനെ കൈ നീട്ടുമ്പോ, മാറി നിൽക്കടാ, എന്റെ കുടുംബത്തെ വേദനിപ്പിച്ച് നിനക്ക് എന്റെ കൈകൊണ്ട് വെള്ളമോ? ആര് താങ്ങും മക്കളെ ഈ വേദന? അവിടെ ആര് നമുക്ക് പരിഹാരം കണ്ടു തരാനുണ്ട്? അതുകൊണ്ട് റസൂലുള്ളാഹി ഓർപ്പിക്കുന്ന പണിക്ക് പോകണ്ട. ഉലമാഗിനെ ആദരിച്ചോ, അഹ്ലു ബൈത്തിനെ ബഹുമാനിച്ചോ, അള്ളാഹ് ഒരു വിഭാഗത്തിന് കൊടുക്കുന്ന നിഅമത്തിൽ അൽഹംദുലില്ല പറയാൻ പഠിച്ചോ. ഒരാളുടെ രഹസ്യം ചിക്കിക്കുത്താൻ വേണ്ടി പോകണ്ട. ഒരാളുടെ ഉയർച്ചയിലും നമുക്ക് അസൂയ തോന്നണ്ട. ഒരാളുടെ വളർച്ചയിലും അസൂയ തോന്നണ്ട. അങ്ങനെ അസൂയയും അസൂയയും വിദ്വേഷം വെച്ച് പുലർത്തിയത് കൊണ്ട് ഒരാളും നശിക്കൂല. അങ്ങനെ നശിക്കുമെങ്കിൽ ഇമാം ഷാഫി തങ്ങൾ നശിക്കണമായിരുന്നു. ഇമാം ഷാഫി തങ്ങളോട് അസൂയ വെച്ചിട്ട് അവസാനം ഷാഫി തങ്ങൾ മരിച്ചു കിട്ടിയെങ്കിലും ആഗ്രഹിച്ചവർ പോലും ഉണ്ടായിട്ടില്ലേ? പക്ഷേ ഷാഫി തങ്ങൾ ക്ഷമയോടെ സഹകരിച്ചു. ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ക്ഷമിക്കലാണ് നമ്മുടെ ബാധ്യത. ആരോപണത്തിന് പകരം നമ്മൾ പ്രത്യാരോപണം നടത്താൻ പാടില്ല. ആരോപണത്തിന് പകരം നമ്മൾ പ്രത്യാരോപണം നടത്താൻ പാടില്ല. ചില ആളൊക്കെ ഉണ്ട് വിഷമത്തിന്റെ കടുപ്പ്. എല്ലാവർക്കും വിഷമമുണ്ടാവും. നേതാവിനെ പറ്റി പറയുമ്പോ അനുയായികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ആ ബുദ്ധിമുട്ട് ക്ഷമ കൊണ്ട് നേരിടാൻ ശ്രമിക്കണം. അറിയാത്ത ആളുകൾ ആരെങ്കിലും എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞാല് നമ്മുടെ മനസ്സിൽ ഓരോട് ശത്രുത ഉണ്ടാകാൻ പാടില്ല. ഓരോ നന്നായി കിട്ടിയെങ്കിൽ എന്ന് മാത്രം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. കേരള 55 6 9 00 7 KL 10 AQ 64 76 അതൊക്കെ ബ്ലോക്കായതുകൊണ്ട് മറ്റുള്ളവർക്ക് പോകാൻ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് മാറ്റി കൊടുക്കണം. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ആഹ്റം നശിപ്പിക്കുന്ന ദുഷ്പ്രവർത്തനം നമ്മൾ പിന്മാറുക. നമുക്ക് നമ്മുടെ ആരുമീങ്ങളെ മധുഹ് ചെയ്യാൻ, നമുക്ക് നമ്മുടെ ആരും സാധാത്തുക്കളെ മധുഹ് ചെയ്യാൻ ഇഷ്ടം പോലെ നമുക്കുള്ളത് തന്നെയുണ്ട്. ഒരാളെ പറ്റിയും കേട്ടറിവ് വെച്ചിട്ടൊന്നും പറയാൻ പാടില്ല. അറിയാത്തൊരു വിഷയം ഒരാൾ ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല എന്ന് പറയും. അവിടെ തീർന്നു. അത് അങ്ങനെയാണ്, ഇങ്ങനെ അയക്കാം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളിടയിൽ വെറുതെ ഫിത്തിനുണ്ടാക്കാൻ ശ്രമിക്കും. കാരണം എന്താണെന്നറിയോ, സമാൻ കാലഘട്ടം ആ രീതിയിൽ ഒരു വലിയ ഫിത്തിന്റെ വിഭാഗം വളർന്നു വരുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കിട്ടുന്ന ആയുധം എടുത്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. അത് ഇല്ലാത്തതായി കിട്ടിയാൽ അതിന്റെ സത്യാവസ്ഥ ഒന്നും ചോദിക്കൂല. അതിന്റെ അച്ഛങ്ങ് പാസ്സാക്കല. ഒന്ന് കേട്ടാൽ ചോദിക്കണം ഇങ്ങനെ ഉണ്ടോ, അവും ചോദിക്കൂല. അങ്ങനെ ഒരു ഫിത്തിനെ വ്യാപിപ്പിച്ച് അതിന്റെ മേലെ വിട്ട് കളിച്ച് തൂപ്പാൻ ഉണ്ടാക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ നാം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു സയ്യിദിനോ ഒരു ആലിമിനോ ഒരു മുഅ്മിനായ സുഹൃത്തിനോ ഒരു ബുദ്ധിമുട്ടും വരരുത് എന്ന നിയ്യത്തോടെ വളരെ പക്വമായ മനസ്സോടെ കൃത്യമായ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ നല്ല ഭാഷയും നല്ല സംസ്കാരവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ആരെതിർത്തിട്ട് എന്താ ഉള്ളത് കാര്യം? അല്ലാഹു തആല എല്ലാവരും ഉയർത്തുകയല്ലേ ചെയ്യുന്നത്? നമ്മുടെ മഹത്തായ സ്ഥാപനം മർക്കസ് എന്തൊക്കെ ആരോപണം കേട്ടു, അല്ലാഹു തആല എത്ര ഉയർത്തി. സർക്കാർ നോളജ് സിറ്റി എന്ന് നിയമസഭയെ പറയുമ്പോഴത്തേക്ക് സ്ഥലം കൊടുത്തിട്ട് ബിൽഡിംഗിന് പണി തീർക്കാൻ ചെയ്ത ഒരു ആലിമിന് ചെയ്തെങ്കിൽ അന്ന് കൊടുക്കുന്ന തിരിയ മഹാനായ സയ്യിദ് ബായാർത്തങ്ങൾ അല്ലാഹു തആല അവിടത്തെ സഹായത്തിലൂടെ എത്ര സ്ഥലത്ത് എന്തൊക്കെ ദീനിന്റെ സംരംഭങ്ങളാണ് നടക്കുന്നത്. അല്ലാഹു എല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ ഒക്കെ ഇസ്സത്ത് ഉയർത്തുമാറാകട്ടെ. അവർ അഹ്ലുബൈത്തിനെയും ആലിമീങ്ങളെയൊക്കെ
ആത്മാർത്ഥമായി സ്നേഹിച്ച് അവരുടെ കദമിന്റെ തഹത്തിലായി ജീവിക്കാൻ നാം ശ്രമിക്കണം. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു. ദീർഘിച്ചു പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ദുആ വസിയത്തോടെ തൽക്കാലം വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.